ക്രൈസ്റ്റ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. 14 വർഷം CSI-ഓടുള്ള ബന്ധത്തിൽ വികാരിയായി സേവനമനുഷ്ഠിച്ച് ഇപ്പോൾ കർത്താവിൻ്റെ വേലയിൽ ഒരു പാസ്റ്ററായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ജോൺസൺ അച്ഛനാണ്. ആ അച്ഛനെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലേക്ക് ജോയിസ് ടിവിയിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവല്ലോ. യാ, വളരെ സന്തോഷമായിരിക്കുന്നു. ദൈവകൃപയാൽ മുന്നോട്ട് പോകുന്നു. ഓക്കേ, കർത്താവ് ദേവദാസിനെ സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ചാനലിൽ കടന്നു വന്ന ദേവദാസിൻ്റെ അനുഭവം ഷെയർ ചെയ്യുന്നതിൽ വളരെ താങ്ക്സ് ഉണ്ട്. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ജീവിതാനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങ് ഞങ്ങളുടെ സന്നിധാനത്തിലടെ ഞങ്ങളായിരിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ദാസനെ ദൈവം നടത്തിയ വിധങ്ങളും ഹല്ലേലൂയ വഴികളും ഒക്കെയും സംസാരിപ്പാനുള്ള എല്ലാ ദൈവകൃപയും കൊടുക്കണേ. പരിശുദ്ധാത്മാവിന്റെ നിറഞ്ഞു വരുന്ന സംസാരിപ്പാൻ ഇടയാക്കണമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന്റെ വിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ഈ ജോയിസ് ടിവിയിലേക്ക് എന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുവാനായിട്ട് എന്നെ ക്ഷണിച്ച സിസ്റ്റർ റേച്ചൽ മാത്യുവിനോടുള്ള പ്രത്യേകമായ നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. അതോടൊപ്പം ജോയിസ് ടിവിയുടെ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുകയും ഇതിൻ്റെ വ്യൂവേഴ്സ് എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയമായിട്ട് ഒരു പുതിയ അനുഭവത്തിലേക്ക് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ജോൺസൺ ജോർജ്. ഞാൻ ജനിച്ച് വളർന്നത് കോട്ടയം കാനം എന്ന് പറയുന്ന സ്ഥലത്താണ്. ശരിയായിട്ട് ഞങ്ങളുടെ നാട് മുണ്ടിയപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം, മല്ലപ്പള്ളിക്കും തിരുവല്ലയ്ക്കും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ് മുണ്ടിയപ്പള്ളി. എൻ്റെ പേരൻസ് രണ്ടുപേരും ടീച്ചേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് ജോലിക്കായിട്ട് കാനം പ്രദേശത്ത് വന്നു. അവിടെ വന്ന് അവിടെ ജോലി ആരംഭിച്ചു, വസ്തുക്കളൊക്കെ വാങ്ങിച്ചു, ഞങ്ങളവിടെ സെറ്റിൽ ചെയ്തു. എൻ്റെ പിതാവും മാതാവും വളരെ സ്ട്രിക്റ്റായിട്ട് ഞങ്ങളെ വളർത്തുകയും ഞങ്ങളെ ഒരു നല്ല പ്രാർത്ഥനയുള്ള ഒരു CSI കുടുംബത്തിലായിരുന്നു. എൻ്റെ പിതാവ് അച്ഛനില്ലാത്ത ആഴ്ചകളിൽ പ്രസംഗിക്കുകയും അതുപോലെ തന്നെ ആത്മീയമായിട്ട് ഞങ്ങളെ വളർത്താൻ ശ്രമിച്ചതായിട്ടുള്ള ഒരു പിതാവ്. എൻ്റെ മാതാവും പിതാവും ദൈവസന്നിധിയിലേക്ക് ചില വർഷങ്ങൾക്ക് മുമ്പ് കടന്നുപോയി. ഞാൻ എന്നാൽ അച്ഛനായിരിക്കുന്നതായിട്ടുള്ള സമയത്ത് മുണ്ടിയപ്പള്ളിയിലേക്ക് മടങ്ങിപ്പോയി. എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ, എൻ്റെ ഗ്രാൻഡ് ഫാദറിന് കൊടുത്തതായിട്ടുള്ള സ്ഥലത്തിൻ്റെ ഒരു ഓഹരി എൻ്റെ പിതാവിന് ലഭിച്ചു. പിതാവ് അത് എനിക്ക് തന്നു. അവിടെ ഞങ്ങൾ ഒരു വീടുമൊക്കെ വെച്ചു. അതുകൊണ്ട് ഞാൻ CSI-യിൽ നിന്ന് രാജിവെച്ച് ഇറങ്ങുമ്പോൾ മറ്റൊരിടത്തും പോകാതെ സ്വന്തം വീട്ടിൽ പോയി പാർക്കുവാനായിട്ട് സാധിച്ചു. എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ എൻ്റെ പിതാവും മാതാവും ഉള്ള സ്കൂളിലായിരുന്നു എൻ്റെ പഠനം നടന്നത്. അതുകൊണ്ട് എൻ്റെ എല്ലാ മൂമെൻസും എൻ്റെ മാതാപിതാക്കൾക്ക് ലഭിക്കുമായിരുന്നു. അങ്ങനെ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് സ്കൂൾ ജീവിതം കഴിഞ്ഞു. സ്കൂളിൽ നിന്ന് പാസ്സായി. അന്ന് പ്രീ ഡിഗ്രിയാ, ഇന്നത്തെ പോലെ +1 +2 അല്ല, പ്രീ ഡിഗ്രിക്കായിട്ട് വാഴൂർ NSS കോളേജിലേക്ക് ജോയിൻ ചെയ്തു. അത് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് എന്നെ നയിക്കുന്ന ഒരു അനുഭവമായിരുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ കാലങ്ങളുമായിരുന്നു. ഞാൻ ചെറിയ പ്രായത്തിൽ
ദൈവസന്നിധി സമർപ്പിക്കുകയും വളരെ അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ദൈവവുമായിട്ട് അകന്നു ദൈവം ഇല്ല എന്ന് പറയുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു. കോളേജിലെ രാഷ്ട്രീയത്തിലും അങ്ങനെയുള്ള അനുഭവത്തിലൊക്കെയും കടന്നുപോയി. എന്നാൽ എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥന ഒരു മടങ്ങി വരവിന് കാരണമൊരുക്കി. ഞാൻ സി എസ് ഐ പട്ടക്കാരനായിട്ട് പോകുന്നത് ഞാനൊരു മിഷണറി ആയിട്ട് പൗലോസിനെ പോലെ ഒരു മിഷണറിയാകാനാണ് എന്നെ സമർപ്പിച്ചത്. അതിന് കാരണം ഞാൻ എൻ്റെ ഡിഗ്രിയൊക്കെയും കഴിഞ്ഞ് ഞാൻ അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി അവിടുന്ന് പാസ്സായി കോട്ടയം എൻ എസ് എസ് കോപ്പറേറ്റീവ് കോളേജിൽ ഞാൻ ബി കോം പാസ്സായി. അതിനുശേഷം ബി ഡിക്ക് പൂന യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരിയിലേക്ക് കടന്നുപോയി. അതിനുശേഷം മിനിസ്ട്രിയിലെ കൗൺസിലിംഗില് ഡോക്ടറേറ്റ് എടുക്കാനായിട്ട് ഇടയായി. പിന്നീട് ദേവദാസിനെ കോളേജ് ലൈഫില് ദൈവമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ ഒരു അച്ചപ്പട്ടത്തിൽ അങ്ങനെ തിരിയാനുള്ള ഒരു കാരണം എന്തുവാ? അത് ഞാൻ ഈ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് ഒരു പാരലൽ കോള് നടത്തുവാനായിട്ട് ഇടയായി. അപ്പൊ എന്റെ കൂടെ പഠിച്ചവര് പല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകള് അധ്യാപകരായിരുന്നു. എന്റെ ഓണർഷിപ്പില് ഞാൻ പ്രിൻസിപ്പലായിട്ട് അങ്ങനെ പാരലൽ കോളേജ് നടത്തിക്കൊണ്ടിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനായിട്ട് വന്നത് എൻ്റെ പിതാവിൻ്റെ അങ്കിളായിരുന്നു. അദ്ദേഹം വളരെ അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി. അതുപോലെ തന്നെ റിട്ടയർ ചെയ്ത വേറെ ഒരു അച്ഛനും ഉണ്ടായിരുന്നു, എം കെ കുര്യൻ അച്ഛൻ. അദ്ദേഹം എന്നെ വളരെ സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും എന്നോട് എൻ്റെ കാര്യങ്ങളൊക്കെ തിരക്കി അങ്ങനെ ചെയ്യുന്ന അനുഭവമായിരുന്നു. എന്നാൽ വെക്കേഷൻ ബൈബിൾ സ്കൂൾ വി ബി എസ് വന്നതായിട്ടുള്ള സമയത്ത് അച്ഛൻ യുവജനങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ വി ബി എസ് പഠിപ്പിക്കാനായിട്ട് വിളിക്കണമെന്ന്. എല്ലാവരും കൂടെ വന്ന് എന്നെ വി ബി എസ് പഠിപ്പിക്കാനായിട്ട് ക്ഷണിച്ചു. ആ സമയത്ത് ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ദൈവം ഇല്ലെന്ന് പറയുന്ന ഒരാളാണ്. ഞാൻ അധ്യാപകനായിട്ട് എൻ്റെ അധ്യാപക പാരമ്പര്യവുമുണ്ട്. അധ്യാപകനായിട്ട് ഞാൻ പഠിപ്പിക്കുന്ന പിള്ളേർ, പത്താം ക്ലാസ് തോറ്റവര്, പ്രീ ഡിഗ്രി ലെവലിലുള്ള പിള്ളേർക്കൊക്കെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. പക്ഷേ ആ രീതിയല്ല, ഞാൻ ദൈവത്തെ അറിയാത്ത ആളാണ്, ഞാൻ പഠിപ്പിച്ചാൽ പിള്ളേര് നശിച്ചു പോകേ ഉള്ളൂ, ഇങ്ങനെ ഈ ഭാഷയിൽ അവരോട് പറഞ്ഞ് അവരെ വിട്ടു. അച്ഛൻ വീണ്ടും വിടുന്നില്ല. ആ സമയത്ത് ഞാൻ ഒരു റിബല്യസ് ആയിട്ട് വീട്ടിൽ നിന്ന് പൈസ വേണ്ട, എനിക്കൊന്നും വേണ്ട, ആ ഒരു രീതിയിലുള്ള അനുഭവവും ഈ പാരലൽ കോളേജിലെ കിട്ടുന്ന ഫീസോ പണമോ അതൊക്കെയും സിഗരറ്റ് വലിക്കുവാനും അല്ലെങ്കിൽ കൂട്ടുകാരുടെ കൂടെ മറ്റൊരു ഉള്ള അനുഭവത്തിലേക്ക് കടന്നു പോകുവാനുള്ള അനുഭവമായിരുന്നു. അത് തന്നെയല്ല, ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് വെട്ടാതെ കിടന്ന റബ്ബർ ഉണ്ടായിരുന്നു. അത് വെട്ടാനൊന്നും അറിയത്തില്ലെങ്കിലും കത്തിയെടുത്ത് അത് ടാപ്പ് ചെയ്ത് അത് കിട്ടുന്ന ഷീറ്റും അതിൻ്റെ ഒട്ടുപാലും ഇതൊക്കെ പപ്പ അറിയാതെ വിറ്റിട്ട് ഇഷ്ടം പോലെ പണം അന്ന് കയ്യിലുണ്ട്. അതുകൊണ്ട് കോട്ടയത്ത് പഠിക്കുന്ന കാലത്തൊക്കെ അങ്ങനെ മറ്റുള്ളവരോടുകൂടെ മറ്റുള്ള പിള്ളേരെക്കാൾ പണം ചെലവഴിക്കാനും ഒക്കെ മദ്യപാനത്തിൻ്റെ വഴിക്കൊക്കെ പോകുവാനായിട്ട് ഇടയായി. എന്നാൽ ദൈവകൃപ എന്ന് പറഞ്ഞാൽ മതി, പൗലോസ് പറയുന്ന പോലെ ദൈവകൃപയാൽ ഈ വി ബി എസിന് വീണ്ടും അവർ നിർബന്ധിച്ചപ്പോൾ ഞാൻ എൻ്റെ ഇളയ അങ്കിള് റെക്കമെൻഡ് ചെയ്ത് എൻ്റെ ഒരു മദറിൻ്റെ കസിന് ബോംബെ കസ്റ്റംസിൽ അന്ന് പുള്ളി അസിസ്റ്റൻ്റ് കളക്ടർ ഒക്കെ ആയിട്ട് ഇരിക്കുന്ന സമയം അദ്ദേഹത്തോട് പറഞ്ഞ് എന്നെ നാട്ടിൽ നിന്ന് അങ്ങ് വിടാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ പോകാനെല്ലാം ഒരുങ്ങിയിരിക്കുമ്പോഴാണ് ഈ വി ബി എസ്. അതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇവിടെ ഇല്ല, 5 ദിവസമേ ഉള്ളൂ, ഞാൻ പോകാനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ഇരിക്കുന്നതായിട്ടുള്ള സമയമാണ്. അപ്പോൾ ഇവരുടെ നിർബന്ധം, അപ്പൊ അച്ഛൻ പറഞ്ഞു 5 ദിവസം ഇവിടെ ഉള്ളേ, 4 ദിവസം വന്നാൽ മതിയെന്ന് അവനോട് പറയുന്നു പറഞ്ഞ് നിർബന്ധിച്ച് ഹാൻഡ്ബുക്കൊക്കെ ടീച്ചേഴ്സ് ഹാൻഡ്ബുക്ക് വി ബി എസിൻ്റെ ഒക്കെ അവിടെ ഇട്ടിട്ട് പോയി. അപ്പം ഞാൻ ഒരു സാധാരണ ഞാൻ പഠിപ്പിക്കുന്ന പോലെ കൊമേഴ്സോ അല്ലെങ്കിൽ മറ്റ് സബ്ജക്റ്റോ ഒക്കെ പഠിപ്പിക്കുന്ന പോലെ തന്നെ ബൈബിള്
കയ്യിലെടുത്തു. അതും ഞാൻ സ്വന്തമായിട്ടൊരു ബൈബിള് ഞാൻ വാങ്ങിച്ചിരുന്നു. എനിക്ക് ദൈവത്തിൽ വിശ്വാസമൊന്നും ഇല്ലെങ്കിലും അന്ന് ഞങ്ങളുടെ സ്ഥലത്ത് ഒരു സ്വമേധ ശുശ്രൂഷകനുണ്ടായിരുന്നു. അദ്ദേഹം ട്രാക്റ്റുകളൊക്കെ നടക്കുകയും ബൈബിളൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യുന്ന കാനം സ്കറിയാച്ചൻ ഉപദേശി എന്ന് പറയുന്ന ഒരു സ്വമേധ ശുശ്രൂഷകനുണ്ടായിരുന്നു. അദ്ദേഹം വളരെ കഷ്ടം സഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ അക്രൈസ്തവരൊക്കെയും അടിക്കുകയും മുഖത്ത് തുപ്പുക വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ അന്നത്തെ കാലത്ത് 8 രൂപയായിരുന്നു ബൈബിള്, ബൈബിൾ സൊസൈറ്റിയുടെ ഫുൾ ബൈബിൾ 8 രൂപയുള്ളൂ. എൻ്റെ പോക്കറ്റ് മണി കൊണ്ട് 8 രൂപ കൊടുത്ത് ഒരു ബൈബിൾ വാങ്ങിച്ചു. അപ്പം എൻ്റെ പെങ്ങള് എന്നോട് ചോദിച്ചു, ദൈവത്തിൽ വിശ്വാസമില്ലാത്ത നിനക്കെന്തിനാ ബൈബിള്? അപ്പം ഞാൻ പറഞ്ഞു, ഈയിടയിൽ ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ട് ക്രിസ്ത്യാനികൾക്ക് അവസാന കാലത്ത് പീഡനം ഉണ്ടാവും, അങ്ങനെ പീഡനം ഉണ്ടായാൽ ആ ബൈബിള് എനിക്ക് 10 ഇരട്ടി വിലയ്ക്ക് വിൽക്കാം. അങ്ങനെ ഒരു ബിസിനസ് രീതിയിലാണ് ഞാൻ ആ ബൈബിള് വാങ്ങിച്ചെന്ന്. ആ ബൈബിൾ അലക്ഷ്യമായിട്ട് എൻ്റെ മേശയുടെ ഡ്രോയറിൽ കിടന്നു. എന്നാൽ VBS പഠിപ്പിക്കാനായിട്ട് ഒരുങ്ങിയപ്പോൾ ഈ ബൈബിള് പൊടിയെല്ലാം തട്ടിക്കളഞ്ഞ് ഈ ബൈബിൾ എടുത്ത് ഞാനൊരു സിഗരറ്റ് കത്തിച്ചെൻ്റെ കയ്യിൽ വെച്ച് റൈറ്റിംഗ് പാഡ് എടുത്ത് എനിക്ക് പഠിപ്പിക്കാൻ കിട്ടിയിരിക്കുന്ന പൗലോസിൻ്റെ മിഷണറി ജേർണികൾ, രണ്ടാമത്തെ പാഠം പല മിഷണറിമാരുടെ, ഹഡ്സൺ ടെയ്ലർ, ഡേവിഡ് ലിങ്ക്സ്റ്റൺ ഇങ്ങനെയുള്ളവരുടെ ചരിത്രം. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് പഠിപ്പിച്ചതിന് ശേഷം ടീ ബ്രേക്ക് ഉണ്ട്. അപ്പോൾ പിള്ളേർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കും, ടീച്ചേഴ്സ് എല്ലാം കൂടെ അവരുടെ ചേർന്ന് ടീ ബ്രേക്ക് ഉണ്ട്. ആ സമയത്ത് ഓടിപ്പോയി പള്ളിയുടെ അടുത്ത്, സ്കൂളിൻ്റെ അടുത്ത് റബ്ബർ തോട്ടത്തിൽ പോയി സിഗരറ്റ് വലിച്ചിട്ടാണ് തിരിച്ചു വന്ന് രണ്ടാമത്തെ ലെസൺ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഞാൻ ഈ പാഠം ആദ്യത്തെ ദിവസം ഇങ്ങനെ പോയി. രണ്ടാമത്തെ രാത്രി പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പൗലോസിൻ്റെ അനുഭവങ്ങളിലേക്ക് പോവുക. അത് ഇന്ന് ബൈബിൾ വായിക്കുന്ന പോലല്ല. അന്ന് ആ എനിക്കറിയത്തില്ലാത്ത ചില പുതിയ ഭാഗങ്ങളിലേക്കാണ് കടക്കുന്നത്. പ്രത്യേകിച്ച് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം, അതിനകത്ത് പൗലോസിൻ്റെ കഷ്ടതകൾ മുന്നോട്ട്, ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ആയപ്പോൾ എൻ്റെ സമാധാനം പോയി. മൂന്നാമത്തെ ദിവസമായപ്പോൾ ആരോ എന്നോട് സംസാരിക്കുന്നു, നിന്റെ പോക്ക് ശരിയല്ല, നിന്റെ ജീവിതം തകർന്ന ജീവിതമാണ്, നിന്റെ ജീവിതം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നാലാമത്തെ രാത്രി ഞാൻ പൗലോസിൻ്റെ തീക്ഷ്ണത, കഷ്ടതയുടെ ആ അനുഭവത്തിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്നപ്പോൾ അന്ന് രാത്രി പറഞ്ഞു, കർത്താവേ, നീ ഞാൻ മാത്രമേ ഉള്ളൂ, അടച്ചിട്ടിരിക്കുന്ന മുറിയ, ഇന്ന് രാത്രി എൻ്റെ മുറിയിലേക്ക്, നീ ജീവിക്കുന്ന ദൈവമാണെന്ന് എല്ലാവരും പറയുന്നു, നീ ജീവനുള്ള ദൈവമാണെങ്കിൽ എൻ്റെ മുറിയിലേക്ക് നീ ഇറങ്ങി വരണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, ഇനി അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയൊരു ജീവിതം വേണ്ട എന്ന്. എനിക്ക് പ്രത്യേകമായിട്ടൊരു കുളിർമ അനുഭവപ്പെട്ടു. ഒരു നമ്മൾ സെൻട്രൽ AC റൂമിൽ ഇരിക്കുന്നത് പോലെ, അന്നത്തെ കാലത്ത് AC ഒന്നുമില്ല, എൻ്റെ മുറി ഫാൻ മാത്രമേ ഉള്ളൂ, ആ വലിയൊരു കുളിർമ ഞാൻ അനുഭവിക്കാനിടയായി. ദൈവത്തിൻ്റെ സാന്നിധ്യം, കർത്താവിനോട് സംസാരിച്ചു. ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് എൻ്റെ കയ്യിലിരുന്ന് അന്ന് 20 ഒരു പാക്കറ്റ് പനാമ സിഗരറ്റ് 20 എണ്ണമാണ്, അത് മുഴുവൻ ജനൽ തുറന്ന് ഒടിച്ചു കളഞ്ഞു. 2 പാക്കറ്റ് ബീഡി ഉണ്ടായിരുന്നു, ദിനേശ് ബീഡി, അതും ഒടിച്ച് കളഞ്ഞു. ഞാനൊരു പുതിയ മനുഷ്യനായി തീർന്നു. എനിക്ക് അന്ന് രാത്രി ഉറക്കം വന്നില്ല. കർത്താവിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുക, കർത്താവിനെ തൊടുന്ന അനുഭവം അനുഭവിച്ചു. ഒരു ആളായിട്ട് എൻ്റെ മുറിയിൽ ഇറങ്ങി വരികയാണ്. അല്ലാതെ വെറുതെ നമ്മളൊരു സ്വപ്നമല്ല, ഞാൻ റിയലായിട്ട് തറയുടെ നടുക്ക് മുട്ടുകുത്തി നിൽക്കുക. ആ എനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു. ഞാൻ അവിടുന്ന് എഴുന്നേക്കുക പുതിയൊരു മനുഷ്യനായിട്ട്. അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ല, എങ്ങനെയും നേരം വെളുക്കണം, നേരം വെളുത്താൽ എല്ലാവരോടും ഈ യേശുവിനെ കുറിച്ച് വിളിച്ചു പറയണം, ഈ ഒരു ആഗ്രഹത്തോടുകൂടി അന്ന് രാത്രി മുഴുവൻ ദൈവസന്നിധിയിൽ ഞാൻ ചിലവഴിച്ചു. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് ഞങ്ങളുടെ കൂടെ 2 പെന്തക്കോസ് പെൺകുട്ടികളുണ്ടായിരുന്നു. അപ്പം ഞങ്ങള് ഈ ചില പാരഡികളൊക്കെ പാടുകയും ഉണ്ടാക്കി പാടുകയും ക്ലാസ്സിലൊക്കെ
ബഹളം വെക്കുകയും ഒക്കെ ചെയ്യും. ആ സമയത്ത് ഇന്ന് സിസ്റ്റർ റാണി ജോർജ് അവരിപ്പോ ന്യൂയോർക്കിലാ, പുള്ളിക്കാരത്തി എന്നോട് പറഞ്ഞു, ജോൺസൺ സി എസ് ഐക്കാരനാണോ? ഞാൻ പറഞ്ഞു ആന്നല്ലോ. അതിനെ അങ്ങനെ ചോദിക്കാൻ കാര്യം അല്ല. ആ പല പാരഡികളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനോട് സി എസ് ഐയുടെ ട്യൂണുള്ള പാട്ടാ, അതുകൊണ്ട് എന്നോട് പറഞ്ഞു, അതുകൊണ്ടാ ചോദിച്ചത്. ഇത്രയും കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാ ഇങ്ങനെ ജീവിതത്തിൽ ഉഴപ്പാതെ. ഞാൻ ജോൺസണിൽ ഒരു സുവിശേഷ വേലക്കാരനെ കാണുന്നു എന്ന് പറഞ്ഞു, ദൈവം നിങ്ങളെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അത് എനിക്കൊരു തമാശ ആയിരുന്നു. ഞാൻ പറഞ്ഞു, റാണി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ അത് ഉണ്ടാകത്തില്ലെന്നു. എന്നാൽ അന്ന് ആ സിസ്റ്റർ പറഞ്ഞതുപോലെ, ഈ കഴിഞ്ഞ വർഷം അമേരിക്കയിൽ വെച്ച് ഞാൻ ആ സിസ്റ്ററെ കണ്ടപ്പം സിസ്റ്റർ എന്നോട് പറഞ്ഞു, എനിക്ക് ഞാൻ എങ്ങനെ പാസ്റ്ററെ ആ ചോദ്യം ചോദിച്ചെന്നോ എനിക്കിപ്പോഴും അറിയത്തില്ല, ഞാൻ അങ്ങ് ചോദിച്ചതാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഒരു അന്നത്തെ ആ സമയത്ത് ആ കൊച്ചിനെ കെട്ടിച്ചയച്ചു. അതിൻ്റെ വീട്ടിൽ ചെന്ന് അതിൻ്റെ അഡ്രസ്സ് വാങ്ങിച്ചിട്ട് ഞാൻ ഇതുപോലെ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. അതുകൊണ്ട് സി എസ് ഐ സഭയിലെ പട്ടത്വത്തിന് എന്നെ ക്ഷണിച്ചിരിക്കുന്നു, അതുകൊണ്ട് പോവുകയാണ്. അതുകൊണ്ട് സഹോദരി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉടനെ തന്നെ റിപ്ലൈ എനിക്ക് വന്നു. ജോൺസൺ വളരെ സന്തോഷം അത് കേട്ടതിൽ. പക്ഷേ ഇത് ആദ്യത്തെ പടിയാണ്. അതുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം എടുക്കണം. സ്നാനപ്പെട്ട് ഒരു സുവിശേഷകാരനായിട്ട് കാണാനാ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എനിക്ക് ആ സിസ്റ്ററിനോട് തന്നെ ഒരു പ്രയാസം തോന്നി. അതിന് ഞാൻ റിപ്ലൈ കൊടുത്തുമില്ല. എന്നാൽ ഞാൻ ഈ എൻ്റെ വല്യമ്മാച്ചൻ അച്ഛനായിരുന്നതുകൊണ്ട് എന്നെ അവിടെ അയച്ചു. ഇൻ്റർവ്യൂവിന് ഞാൻ പാസ്സായി. എനിക്ക് അഡ്മിഷൻ യൂണിയൻ ബിബ്ലിക്കൽ സെമിനാരിയിൽ ലഭിച്ചു. അവിടെ പോകുവാനായിട്ടിടയായി. അവിടെ ചെന്നപ്പോഴും ദൈവത്തിൻ്റെ എൻ്റെ ജീവിതത്തിൽ എന്നെ തകർക്കുവാനായിട്ടുള്ള പല ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. എൻ്റെ ചെറുപ്പം മുതൽ, ഞാൻ ജനിച്ചത് December 1959 ക്രിസ്മസ് ദിനത്തിലാണ് ഞാൻ ജനിച്ചത്. ഞാൻ ജനിച്ചത് തിരുവല്ല മെഡിക്കൽ മിഷനിലാണ്. അന്ന് എൻ്റെ അമ്മയുടെ പ്രസവം എടുത്തത് ഒരു അമേരിക്കക്കാരത്തി മിഷണറി ഡോക്ടറാണ്. എന്നെ കൊച്ചു കുഞ്ഞിനെ അവരെടുത്തുകൊണ്ട് ഓടിപ്പോയി ചാപ്പലിൽ പോയി എന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. ആ കഥയൊക്കെ എന്നോട് അമ്മ പറയും. പക്ഷേ എൻ്റെ ചിന്ത വളർന്നു വന്നപ്പം ഒരു വക്കീലാകണം അല്ലെങ്കിൽ ഈ രീതിയിലാകണം ഒക്കെ ആയിരുന്നു. പക്ഷെ എൻ്റെ അമ്മയുടെ ആഗ്രഹം അനുസരിച്ച് ഞാൻ പിൽക്കാലത്ത് LLB ഓണേഴ്സ് പാസ്സായി. അതുപോലെ 2 മാസ്റ്റേഴ്സ് ഡിഗ്രി ഒക്കെ എടുത്തു. ഇതെല്ലാം ചെയ്യുവാനായിട്ടിടയായി. അപ്പോൾ ഈ എൻ്റെ അനുഭവത്തിൽ ഞാൻ ഈ സെമിനാരി പഠിക്കാൻ പോയി. പഠിക്കാൻ ചെന്ന് പെട്ടെന്ന് ഞാൻ എൻ്റെ ഒരു സിസ്റ്ററിൻ്റെ, എനിക്കൊരു സിസ്റ്ററേ ഉള്ളൂ, സിസ്റ്ററിൻ്റെ വിവാഹത്തിനായിട്ട് നാട്ടിൽ കടന്നു വന്നു. അത് കഴിഞ്ഞ് പോയി എനിക്ക് എങ്ങനെയോ മഞ്ഞപ്പിത്തം ലഭിച്ചു. അത് വൈറൽ ഹെപ്പറ്റൈറ്റിസ് ബി ആയിരുന്നു. ഞാനൊരു അലർജിയുടെ ഇഞ്ചക്ഷൻ എടുത്തു. അതിൽ കൂടെ അത് ലഭിച്ചത് എൻ്റെ ഒരു അങ്കിള് പൂന AFMC ആംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജിൽ അവിടെ ഓഫീസറായിരുന്നു. അതുകൊണ്ട് എന്നെ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിൽ ഞാൻ കിടക്കുക. എൻ്റെ ഫസ്റ്റ് ഇയർ വിദ്യാഭ്യാസം കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനെ വളരെ പ്രയാസത്തിൽ അങ്ങനെ കിടക്കുന്ന സമയത്ത് പല ആർമിക്കാരും നേവിക്കാരെയൊക്കെ അവിടെ കൊണ്ടിരുന്ന, അവരും മരിച്ചിട്ട് ഓരോരുത്തരെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ അവസാനം ഈ ഓരോരുത്തരെ കസേര ഇത് കിടക്ക തള്ളി തള്ളി ഒന്നാമത്തെ കിടക്കയായി എൻ്റെ. അന്ന് ഞാൻ ഓർത്തു, ഞാൻ ഇന്ന് രാത്രി മരിക്കും, ഇന്ന് രാത്രി എൻ്റെ മരണമാണ്. അപ്പം എൻ്റെ കയ്യിൽ ആകെപ്പാടെ ഉള്ളത് എൻ്റെ ബൈബിള്. 1982 മാരാമൺ കൺവെൻഷൻ്റെ ഗാനമടങ്ങിയ ഒരു ടേപ്പ് റെക്കോർഡറും ഇത്രയും മാത്രമേ ഉള്ളൂ എനിക്ക്. അവിടെ ഈ പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അന്ന് എന്നെ ശക്തീകരിച്ച ഒരു പാട്ടാണ് എൻ പ്രിയതൻ പൊൻകരം എന്നുള്ള പാട്ട്. ആ പാട്ട് ഇങ്ങനെ ഇത് കേൾക്കുമ്പോൾ ഞാനും എൻ വേദന മാറിയിടുമേ, ആ അനുഭവമൊക്കെ പാട്ട് പാടി ഇങ്ങനെ കിടക്കുന്ന സമയമുണ്ട്.
ഞാൻ സിസ്റ്ററോട് പറയുകയാണെങ്കിൽ, അന്ന് ഞാൻ എൻ്റെ ജീവിതത്തെ എൻ്റെ ആത്മാവിനെ അന്ന് രാത്രി ദൈവകരങ്ങളിൽ സമർപ്പിച്ചു. ഇന്ന് രാത്രി ഞാൻ മരിക്കും, ആ ഒരു അനുഭവം. എന്നാൽ നേരം പ്രഭാതമാകുന്നതിന് മുമ്പ് ഞാനൊരു പ്രത്യേക അനുഭവം, ഞാൻ ആ മുറിക്കകത്ത് രക്ഷിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ആ അനുഭവം പോലെ ഒരു കുളിർമ അനുഭവിക്കാൻ തുടങ്ങി. ഞാൻ നോക്കിയപ്പോൾ ഒരു വലിയ സംഘം ഞാൻ കിടക്കുന്നതിന് നേരെ കട്ടിലിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക. അതിലെല്ലാവരുടെയും കാല് നിലത്ത്, അതിൻ്റെ നടുക്ക് കർത്താവായ യേശു ക്രിസ്തു വായുവിൽ നിൽക്കുകയാണ്. കർത്താവിൻ്റെ മാത്രം കാല് നിലത്തല്ല, ബാക്കിയുള്ളവരുടെ എല്ലാം കാല് നിലത്ത് കുത്തി നിൽക്കുക. കർത്താവ് ഇട്ടിരിക്കുന്ന വെള്ളവസ്ത്രം അത് നമ്മൾ ഇട്ടിരിക്കുന്ന വെള്ളവസ്ത്രം പോലെയല്ല, മരൂപമലയിൽ തിളങ്ങിയ വസ്ത്രം പോലെ തിളങ്ങാൻ തുടങ്ങി. അവിടെ നിന്നുകൊണ്ട് എന്നോട് പറയുക, കൈ ചൂണ്ടിക്കൊണ്ട് എന്നോട് പറയുക, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. അന്ന് നേരം വെളുത്തു, ഡോക്ടേഴ്സ് എല്ലാം വന്നു. ഒരു എയർഫോഴ്സിന്റെ വിംഗ് കമാൻഡർ, ഒരു ആരൽ ദാം ഒരു ഡോക്ടർ, ഒരു പാലക്കാട്ടുകാരൻ ഒരു ഒരു കേണൽ ഗോപി, ഇവരെല്ലാം വന്നു. ഇവരെല്ലാം വന്നിട്ട് എന്നെ പരിശോധിച്ചു. അന്നത്തെ ബ്ലഡ് റിസൾട്ട് എനിക്ക് ബിലിറൂബിൻ 36 0.121 ആണ് നോർമല്, എനിക്ക് 36. അപ്പം എൻ്റെ അവസ്ഥ വളരെ, ഞാൻ കോമയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. എനിക്ക് എല്ലാ ദിവസവും പേരെഴുതി ഒപ്പിടാൻ തരും. ഒപ്പ് നമ്മുടെ കയ്യൊപ്പ് ഇടാൻ മേലാത്ത ഒരു അവസ്ഥ വരും കോമയിലേക്ക് പോകുമ്പോൾ. ആ ഒരു അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. പിറ്റേ ദിവസം രാവിലെ വന്നപ്പോൾ എൻ്റെ ബില്ലി റൂമിന് അടുത്തപ്പം 36 കിടന്നത് 22. അപ്പം ഡോക്ടർ പറഞ്ഞു ഇത് തെറ്റാ, അതെല്ലാം വെട്ടിക്കളഞ്ഞു പറഞ്ഞു. ബ്ലഡ് സാമ്പിൾ 4 ഹോസ്പിറ്റലിന് അയച്ചു, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിനും അയച്ചു. തിരിച്ചു വന്നപ്പം എൻ്റെ റിസൾട്ട് 12. അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് 6. അപ്പം ഡോക്ടർ ആർ എൽ ദാം എൻ്റെ അടുത്തേച്ച് വന്നേച്ച് പറഞ്ഞു, ഇത് മരുന്നിൻ്റെ സൗഖ്യമല്ല, മെഡിക്കൽ സയൻസിൻ്റെ സൗഖ്യമല്ല. അക്രൈസ്തവരായി രണ്ടു പേരും, ഗോപിനാഥനും അക്രൈസ്തവനാ, ഈ ഡോക്ടർ ആർ എൽ ദാം അദ്ദേഹവും അക്രൈസ്തവരാ. അവര് പറയുക, ദിസ് ഈസ് എ മിറക്കിൾ ഫ്രം യുവർ ഗോഡ്, ബിക്കോസ് യു ആർ എ സെമിനാരിയൻ. Your God did a miracle. Because of your God, you got the healing. നീയെ സെമിനാരി പഠിക്കുന്നവനാ, അതുകൊണ്ട് നിന്റെ ദൈവം ചെയ്ത ഒരു അത്ഭുതമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടുന്ന് അധികം താമസിക്കാതെ ഹോസ്പിറ്റലിൽ നിന്ന് പോയി. അവിടുന്ന് ദൈവം എന്നെ അത്ഭുതകരമായിട്ട് വിടുവിച്ചു. അങ്ങനെ അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. ദൈവകൃപയാണ്. ഞാന് ഈ പട്ടക്കാരനായി 14 ഇരുന്നു. അതിൽ ആദ്യം ഞാൻ കറ്റാനം എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ പോയി. അവിടുത്തെ അത്ഭുതങ്ങൾ പറഞ്ഞാൽ, അവിടെ 3 2 തുടരെ തുടരെ ആക്സിഡൻറ്റിൽ മരിച്ചു. സ്കൂട്ടർ ആക്സിഡൻറ്റിലാണ് 2 മരിക്കുന്നു. അത് കഴിഞ്ഞ് 3 മരിക്കുന്നു. അവിടെ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയുണ്ട്. ആ അമ്മച്ചി ഉപവസിച്ചിരുന്നു, പ്രാർത്ഥിച്ചപ്പോൾ 3 മരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ എന്നെ പോസ്റ്റ് ചെയ്തു. പോസ്റ്റ് ചെയ്ത ഉടനെ എല്ലാവരും പറഞ്ഞു പോയി ക്യാൻസൽ ചെയ്യ്, അവിടെ പോകണ്ട എന്ന് പറഞ്ഞു. ആരും താമസിക്കാതെ അടച്ചിട്ടിരിക്കുന്ന പാഴ്സനേജ്, പഴയ യൂറോപ്യൻസ് പണിത ഒരു വലിയ പാഴ്സനേജാണ്. ഞാന് അന്ന് ഞാൻ അവിടുന്ന് പോകുന്ന സെമിനാരി എന്ന് പഠിച്ചേ ചെയ്യുന്ന നമ്മുടെ തലയ്ക്കകത്ത് അപ്പടി തിയോളജിയും ഏതായാലും ഒന്ന് നോക്കിക്കളയാമെന്നുള്ള രീതിയിൽ അവിടെ ചെല്ലുന്നു. എൻ്റെ പട്ടം 87 May 1 എൻ്റെ വിവാഹം 11 എൻ്റെ ഭാര്യ കാശ്മീരിലെ അപ്പോസ്റ്റലൻ എന്നറിയപ്പെടുന്ന പാസ്റ്റർ പി എം തോമസിൻ്റെ മകളാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം ഉള്ള പാട്ടൊക്കെ എഴുതിയ ദേവദാസിൻ്റെ മകളാണ് എൻ്റെ ഭാര്യ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിഞ്ഞ് അവിടേക്ക് പോയി താമസിക്കുന്നു. എൻ്റെ വീട്ടിലെ ഒരു പണിക്കാരനെ കൊണ്ടുപോയി കിണറൊക്കെ എല്ലാം അതിനകത്തെ കാടെല്ലാം പറിപ്പിച്ച് കിണറെല്ലാം ക്ലീൻ ചെയ്യിപ്പിച്ചു. സ്ഥലം മുഴുവൻ കാട് വെട്ടിയെല്ലാം വലിയ വീടാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പഴയ കാലത്തെ യൂറോപ്യൻസ് പണിത വീടാണ്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് പണിക്കാരൻ പണിതുകൊണ്ടിരിക്കുന്ന കണ്ടപ്പം അടുക്കള വാതുക്കല് ഒരു കമ്പിളി നാരകം ഇങ്ങനെ കിളുത്ത് നിൽക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എടാ അതങ്ങ് വെട്ടിക്കളയാൻ പറഞ്ഞു.
പിന്നെ എൻ്റെ വൈഫ് കേരളത്തിൽ ജനിച്ചു വളർന്ന അല്ലെ കാശ്മീർ ജനിച്ചു വളർന്ന പുള്ളിക്കാരത്തേക്ക് എല്ലാം പേടിയാ. പുള്ളിക്കാരത്തി അന്നേരം പറഞ്ഞു, അയ്യോ അത് വെട്ടിയ വള്ളിക്കാർ വല്ലോ പറയത്തില്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനാ ഇവിടുത്തെ വികാരി, നീ വെട്ടാന്ന് പറഞ്ഞു. അവൻ വെട്ടിക്കഴിഞ്ഞപ്പോ അതിന്റെ കുറ്റി ഇളക്കാൻ പറഞ്ഞു. കുറ്റി ഇളക്കിയപ്പോ സിസ്റ്ററെ അതിന്റെ വേരിനകത്തു നിന്ന് ഇത്രയും ഒരു തലയോട്ടി, മനുഷ്യന്റെ തലയോട്ടി. ഇവന് തൂമ്പാ കൊണ്ട് അതിനിട്ട് ഒരു കൊട്ടു കൊടുത്തു, അതങ്ങ് പൊട്ടിപ്പോയി. പൊട്ടിക്കഴിഞ്ഞപ്പം അതിനകത്തൊരു മുട്ട ഇരിക്കുക. അതെ തൊട്ടുടനെ ആ ഒത്തിരി മോശമായ മുട്ടത്തോടെ അത് പൊടിഞ്ഞങ്ങ് പോയി. അതിനകത്തു നിന്ന് ഇത്ര നീളമുള്ള ഒരു ചുരുള്, അറബി എഴുതിയതായിട്ടുള്ള വലിയൊരു റോള്, ഒരു പിച്ചളയുടെ ഒരു ഒരു ചുരുള് കിട്ടി. എനിക്കിതിനെ കുറിച്ചൊന്നും അറിയത്തില്ല, ഞാനത് എടുത്ത് വായിച്ചു നോക്കി ഒന്നും അറിയത്തില്ല. അത് പോക്കറ്റിലിട്ടുകൊണ്ട് അടുത്തുള്ള മാർത്തോമയിലെ അച്ഛനെ കാണിക്കാനായിട്ട് സ്കൂട്ടറെ അവിടെ വെച്ച് വലിയ ആക്സിഡൻറ്റിൽ ഞാൻ മരിക്കേണ്ടതായിരുന്നു. ഇതുപോലെ തന്നെ ഞാൻ സ്കൂട്ടറിൽ വരുമ്പോൾ മുന്നേ നിന്നൊരു ബസ്സും ഒരു ലോറിയും എല്ലാം കൂടെ ഞാൻ മരിക്കേണ്ടതായിരുന്നു. എന്നാല് ആ സമയത്ത് എന്നെ ഇടിച്ചില്ല, ഇടിച്ചില്ല എന്നെ. ഞാൻ കുപ്പായി വിട്ടിരിക്കുന്നോണ്ട് എന്നെ സേവ് ചെയ്യാൻ ആ പ്രൈവറ്റ് വണ്ടിക്കാരൻ 10-70 പേരെയും വെച്ചോണ്ട് ഓടേക്കൂടെ ചാടി എന്റെ തലയിൽ കൂടെ പോകേണ്ടത് രക്ഷപ്പെട്ടു. ഞാൻ അവിടുന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എന്റെ റിയാലിറ്റി മനസ്സിലായി, എന്നെ വിറയ്ക്കാൻ തുടങ്ങി. ഞാൻ വണ്ടി നിർത്തി, വണ്ടി നിർത്തി പെട്ടെന്ന്. അപ്പൊ എന്റെ മദറിലോ വന്നിട്ടുണ്ട്. ഞാൻ വീട്ടിൽ ചെന്ന് എന്റെ വൈഫ് പ്രസവിച്ച് കുഞ്ഞുമായിട്ടിരിക്കുക, വൈഫിനോട് പറയാതെ ഞാൻ ചെന്ന് എന്റെ മദറിലോയോട് പറഞ്ഞു, ഈ സാധനം കിട്ടിയതിന്റെ ഇത് പോക്കറ്റിലിട്ടുകൊണ്ട് നടക്കുകയാണോ അച്ഛൻ? അത് വാങ്ങിച്ച് നിലത്തിട്ട് കാലുകൊണ്ട് മമ്മി ചവിട്ടി, എന്നിട്ട് പ്രാർത്ഥിച്ചു, സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഈ അന്ധകാര ശക്തി ഇപ്പോൾ തന്നെ ഇത് കത്തിപ്പോകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് എടുത്ത് അയലോകത്തെ പറമ്പിലിട്ടു. അത് കഴിഞ്ഞ് അത് വലിയ സംഭവം, അത് അതവിടെ കിടന്ന് അവിടെ നിറച്ച് പാമ്പ് അവരുടെ വീട്ടിൽ. അങ്ങനെ ഒരു വലിയൊരു അനുഭവമായിരുന്നു അത്, അതിൽ നിന്ന് വിടുതൽ. അത് കഴിഞ്ഞ് ഈ പാഴ്സനേജ് മനുഷ്യതാമസം ഇല്ലാതെ കിടന്ന് അത് പൊളിച്ചു പണിയണമെന്നും പറഞ്ഞ് കമ്മിറ്റിക്കാരെല്ലാം തീരുമാനിച്ചു. അപ്പൊ അടുത്തുള്ള അച്ഛൻ എന്നോട് പറഞ്ഞു, അവിടെ ഒന്നും പോയി നിൽക്കണ്ട, അവർ പൊളിച്ചോട്ടെന്ന്. ഞാൻ പോയി നിന്ന് പൊളിപ്പിച്ചു. എൻ്റെ സിസ്റ്ററെ പൊളിക്കുമ്പോൾ അത് മനുഷ്യർ കണ്ട കാര്യമാണ്. ഈ പഴയ കാലത്തെ ഓടിട്ട വീടിൻ്റെ ഈ മോന്തായം എന്നൊക്കെ പറയുമല്ലോ, കോണൊക്കെ ഉള്ള, അതിനകത്ത് മുഴുവൻ കുപ്പിക്കാത്തവരെ മന്ത്രവാദം ചെയ്ത് വെച്ചിരിക്കുകയാണ്. സി എസ് ഐയിലെ വീടായിരുന്നു. അച്ഛന്മാര് വർഷങ്ങളായിട്ട് സായിപ്പ് മുതല് താമസിച്ച വീടാണ് അത്. അത് മുഴുവനും ഇങ്ങനെ പെറുക്കി തീയിലിട്ട് കത്തിച്ചു കളഞ്ഞു. അതിനു മുമ്പൊരു സംഭവം ഉണ്ടായി. ഞാൻ അഭിഷേകം പ്രാപിക്കുന്ന എങ്ങനെ, ആ സി എസ് ഐയിലെ അച്ഛനായിരിക്കുമ്പോഴാണ്. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ഇതിനെയെല്ലാം പെന്തിക്കോസ് വിരോധം, പ്രാർത്ഥിക്കുന്നവരെല്ലാം പറഞ്ഞ അത് നമ്മുടേത് മാത്രമുള്ള ശരിയായിട്ടുള്ള ആ രീതിയിലുള്ള ഒരു അനുഭവമായിരുന്നു. അപ്പം എൻ്റെ വൈഫ് നല്ല പ്രാർത്ഥനയെന്ന് വന്ന ആളാ. പുള്ളിക്കാരത്തി പറയുന്നുണ്ട്, നമുക്കൊന്നിരുന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാമെന്ന്. അപ്പം ഞാന് അവിടെ ഏതോ പണിക്ക് കുറച്ച് സാധനവുമായിട്ട് വന്ന മനുഷ്യന് അയക്ക് തള്ളിക്കയറ്റാൻ മേലായിട്ട് ഞാൻ ഓടിച്ചെന്ന് അയാളെ സഹായിക്കാൻ തള്ളിക്കൊടുത്തു. അന്നേരം ഒരു മഴ പെയ്തു, അയക്ക് കാശ് കൊടുത്തൊക്കെ വിട്ടു. മഴ തലേ നനഞ്ഞു, അന്നേരം കുളിച്ചില്ല. പിറ്റേ ദിവസം ഒരു ചെറിയ പനിയായി, ആ പനി ചെസ്റ്റ് കൺജഷനായി. കറ്റാനത്ത് മേപ്പള്ളിക്കുട്ടി ആശുപത്രി പോയി, അവിടെ ചെന്ന് മരുന്ന് വാങ്ങിച്ചു. ഡോക്ടർ എനിക്ക് ഒരു ആന്റിബയോട്ടിക് തന്നു, സെപ്ട്രാൻ. എനിക്കറിയത്തില്ലായിരുന്നു അത് സൾഫാം മെഡിസിനാ, അതിനുള്ള അലർജി എനിക്കുണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. അത് കഴിച്ചുടനെ ദേഹം മുഴുവൻ തടിച്ചു. തടിച്ച ഉടനെ ഞാൻ പറഞ്ഞു, ഇവിടെ പഴയ വീടായിട്ടായിരിക്കും അല്ലെ, അലർജി ആയിരിക്കും എന്ന് പറഞ്ഞ് കപ്പ്യാരെ വിട്ട് ഒരു സ്ട്രിപ്പ് ആന്റി ഇസ്റ്റമിക് ടാബ്ലറ്റ് ഇത് അവിൽ 25 വാങ്ങിച്ചു. അത് കഴിച്ചു, അതങ്ങ് സബ്സൈഡ് ചെയ്തു. വീണ്ടും ഈ മരുന്ന് കഴിച്ചു. അങ്ങനെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് തളർന്നു പോയി. എന്റെ
എൻ്റെ ജോയിൻ്റ് മുഴുവൻ അഫക്റ്റ് ചെയ്തു. എൻ്റെ കൈ പൊക്കാൻ മേല, കൈ എടുത്ത് എൻ്റെ വൈഫ് ഇങ്ങനെ പിടിച്ചു മാറ്റി വെക്കണം ആ ഒരു സാഹചര്യമായി. വീണ്ടും എന്നെ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് സായിപ്പിൻ്റെ ആശുപത്രിയിൽ പോകണം. അത് എന്താ പറഞ്ഞറിയത്തില്ല, ഞങ്ങളെല്ലാം ഉണ്ടായ ആശുപത്രിയാണ്, അത് പ്രാർത്ഥിക്കുന്നവരുടെ ആശുപത്രിയാണ്, ബ്രദറൻ മിഷൻ്റെ ഹോസ്പിറ്റലാണ്. അപ്പം ഞാൻ പറഞ്ഞ് അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞു. അടുത്തുള്ള അച്ഛന് ആൾ വിട്ട് വിളിപ്പിച്ചു. അച്ഛൻ പറഞ്ഞു, അച്ഛനൊരു ഹോമിയോ ഡോക്ടറാണ്, അച്ഛൻ പറഞ്ഞു പേഷ്യൻറ്റിൻ്റെയും കൂടെ സൈക്കോളജി അറിയണം, അതുകൊണ്ട് അച്ഛൻ പറഞ്ഞ അനുസരിച്ച് നമുക്ക് തിരുവല്ലയ്ക്ക് പോയി ഒരു കാറ് പിടിച്ച് എന്നെ തിരുവല്ല ആശുപത്രി കൊണ്ടുപോയി. അവിടെ ചെന്ന് ഡോക്ടർമാർ നോക്കിയിട്ട് ഇന്ന രോഗമോ ഇന്ന രോഗമോ എന്നൊക്കെ ആകെപ്പാടെ. ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ, അന്ന് പണ്ട് ഈ ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറായിരുന്ന ഡോക്ടർ കുഞ്ഞപ്പൻ ജോണം, അദ്ദേഹം അമേരിക്കയിൽ നിന്ന് വന്നു. അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ ഒരു ചാർട്ട് അവിടെ കിടക്കുന്നു, റവറൻ ജോൺസൺ ജോർജ്. ഇതേതാ ഈ അച്ഛൻ, ഉടനെ പറഞ്ഞ് ഇന്നലെ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്ത, ഇങ്ങനെ അപ്പടി ജോയിൻറ്റ് ഇൻഫ്ലമേഷൻ ഉണ്ടായി, പാരാലിസിസ് ആയി, അങ്ങനെ കിടക്കുകയെന്നു. ഓക്കെ, എനിക്ക് അച്ഛനെ കാണണമെന്നു. അദ്ദേഹത്തിൻ്റെ പുറകെ എല്ലാവരും പേടിച്ചു, യൂണിയൻ ഡോക്ടേഴ്സ് എല്ലാം വന്നു, അദ്ദേഹം അവിടെ വന്നു. അമേരിക്കയിൽ സെർവ് ചെയ്യുന്ന ഡോക്ടർമാരായതുകൊണ്ട് നമ്മുടെ ഡോക്ടർമാരിൽ നിന്ന് വ്യത്യസ്തമാണ്. എൻ്റെ കട്ടിലിൻ്റെ അടുക്ക വന്ന് കട്ടിലേലിരുന്നുകൊണ്ട് എന്നെ തൊട്ടുകൊണ്ട് ചോദിച്ചു, അച്ഛാ ഞാൻ ചോദിക്കുന്നതിൻ്റെ ഉത്തരവെല്ലാം പറയണം. അച്ഛൻ ഈ രോഗം ഈ ഇങ്ങനാകുന്നതിന് മുമ്പ് അച്ഛൻ എന്തെങ്കിലും രോഗം വന്നോ, എന്തേലും മെഡിസിൻ കഴിച്ചോ? അപ്പോൾ ഞാൻ എൻ്റെ ഈ കഥ പറഞ്ഞു. കഥ പറഞ്ഞോണ്ടേ അദ്ദേഹം എല്ലാം വെട്ടിക്കളഞ്ഞെന്ന് പറഞ്ഞു, ഇത് സൾഫ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എനിക്ക് ബ്രൂഫൻ തന്നു. 4 നേരം ബ്രൂഫൻ ടാബ്ലറ്റ് എനിക്ക് തന്നു. എന്നിട്ട് പറഞ്ഞു അച്ഛൻ ഒരാഴ്ച കൊണ്ട് എഴുന്നേക്കും, എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഈ മരുന്ന് നിർത്തിക്കോളം, അല്ലെങ്കിൽ ഇത് ഹാർട്ടിനെ അഫക്റ്റ് ചെയ്യുന്ന മരുന്നാണ്, അത് കഴിഞ്ഞിത് ഈ എനിക്ക് എൻ്റെ ദേഹമെല്ലാം അങ്ങോട്ട് ചൊറിഞ്ഞ് തടിക്കാൻ തുടങ്ങും, വീസിങ് അങ്ങോട്ട് തുടങ്ങും, ഉടനെ ഇതെല്ലാം മാറണമെങ്കിൽ ഒരു 3 മാസമാകുന്നു. അങ്ങനെ ബിഷപ്പ് എനിക്ക് 3 മാസത്തെ അവധി തന്നു. ഞാൻ വീട്ടിൽ പോയി. വീട്ടിൽ പോയി ഞങ്ങൾ രണ്ടുപേരും കടിച്ചു പിടിച്ച് 1 മാസം നിന്നു. അത് കഴിഞ്ഞിട്ട് ബിഷപ്പ് അറിയാതെ ഞാൻ വൈഫിനോട് പറഞ്ഞു, നമുക്ക് തിരിച്ചു പോകാം, അവിടെ പോയി താമസിക്കാം. ഞങ്ങൾ രണ്ടുപേരും കൂടെ വീണ്ടും ആ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്ന് അവിടെ ആദ്യമായിട്ട് ചെയ്തത് ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാമെന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു പുൽപ്പായിട്ട് നിലത്തിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഉടനെ എന്നെ കാണാൻ ഒരു പാസ്റ്റർ അങ്ങോട്ട് വന്നു. ആ പാസ്റ്ററും ആ പുൽപ്പായിട്ട് ഇരുന്നു. ആരോടും അനൗൺസ് ചെയ്ത് ആരോടും പറയാതെ ആരംഭിച്ച പ്രെയർ 7 ദിവസം ഈ ഇത് ഉപവാസ പ്രാർത്ഥന മുന്നോട്ട് പോയി. പാഴ്സനേജിൽ ഇരിക്കാൻ മേലാത്ത പോലെ ആളായി. ഈ പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചി ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ അമ്മച്ചിയാണ് ദർശനം കണ്ട് പറഞ്ഞ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ആ അമ്മച്ചിയും കൂടെ എല്ലാവരും കൂടെ വന്ന് പ്രാർത്ഥന ആരംഭിച്ചു. 5ാമത്തെ ദിവസം എൻ്റെ മേലെ ഒരു വലിയ ശക്തി വന്നു. ആ ശക്തി വന്നിട്ട് ഞാന�രു ഹല്ലേലൂയ പറഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ ദൂരെ പോകും, അത്ര ശബ്ദമായി. ദർശനം കൊണ്ട് തന്നെ നിറച്ചു. ടെലിവിഷൻ സ്ക്രീനിൽ കാണുന്ന പോലെ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം അവരുടെ ദർശനം കാണിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ചർച്ച് മെമ്പേഴ്സ് ഒരാളോട് പറഞ്ഞു, നമ്മുടെ വില്യം ഏബ്രഹാം അച്ഛൻ്റെ മാതാവിനോട് പറഞ്ഞു, മാതാവേ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കാൻ പോവുക. അന്ന് അദ്ദേഹം അച്ഛനായി. അദ്ദേഹത്തിൻ്റെ ബ്രദറ് MA കഴിഞ്ഞ് ജീവിക്കുന്നു, ജോലിയില്ല. വേറൊരു ബ്രദറ് MA കഴിഞ്ഞ് ജീവിക്കുന്നു, അദ്ദേഹത്തിന് ജോലിയില്ല. വേറൊരു ചെറുപ്പക്കാരൻ മകന് ജോലിയില്ല. ദൈവം ആ കുടുംബത്തെ അങ്ങോട്ട് അനുഗ്രഹിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ മൂത്ത ബ്രദർ CMS കോളേജിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹത്തിന് ജോലി. ഇളയ അതിൻ്റെ ഇളയ അനിയന് കായംകുളം MSM കോളേജിൽ ജോലി കിട്ടി. അദ്ദേഹം ഇംഗ്ലീഷിൻ്റെ പ്രൊഫസറായിരുന്നു. അദ്ദേഹം ജോലി രാജിവെച്ചിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി. അദ്ദേഹം ഇപ്പോൾ പാസ്റ്റർ എറണാകുളത്ത്. പിന്നെ അദ്ദേഹത്തിൻ്റെ 3ാമത്തെ ബ്രദറ് ഫെഡറൽ ബാങ്കിൽ ജോലി കിട്ടി. അങ്ങനെ കുടുംബത്തെ ഉയർത്താവുന്നതിൻ്റെ അപ്പുറം ദൈവം ഉയർത്തി. വേറെ എൻ്റെ ഒരു ചർച്ച് മാഡനോട് പറഞ്ഞു, ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിൻ്റെ ഭാര്യയോടാണ് പറഞ്ഞു, ഉപവസിച്ച് പ്രാർത്ഥിക്കണം നിങ്ങളുടെ മൂത്ത മകന്
അവന്റെ പല്ലെല്ലാം വെളി കാണിച്ച് വികൃഷ്ടമായിട്ട് കാണുന്നു. അവന് വേണ്ടി 3 ദിവസം പ്രാർത്ഥിക്കണം. അത് അവര് ചെന്ന് വീട്ടിൽ ചെന്ന് ഭർത്താവിനോട് പുള്ളിക്കാരന് നേരമില്ല, പുള്ളിക്കാരന് ഒത്തിരി കണക്കെഴുതണം, ടാക്സി ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഇരുന്നില്ല. പുള്ളിക്കാരത്തി പ്രാർത്ഥിക്കാനിരുന്നപ്പോ ഉറക്കം വരിക എന്ന് പറഞ്ഞു. 3-ാം പൊക്കം അവിടുന്ന് ഫോൺ വന്നു, ഈ മകനെയും കൊണ്ട് വന്നു. മകനെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. കാലും കൈയും പിടിച്ചു കെട്ടി, ഭയങ്കര ഒരു മാനസിക വിഭ്രാന്തിയായി. അവന് അവരുടെ വീട് മുഴുവൻ കല്ലെടുത്ത് എറിഞ്ഞ് പൊട്ടിച്ചു. ആശുപത്രിയിൽ നിന്ന് ചാടി വന്നു. എന്തിനു പറയട്ടെ, അന്ന് ദൈവാത്മാവ് എന്തെല്ലാം പറഞ്ഞു അതെല്ലാം സംഭവിക്കാനിടയായി. എന്നാൽ എനിക്ക് അന്യഭാഷ തന്നില്ല. അന്യഭാഷയെക്കുറിച്ചുള്ള എതിർപ്പ് മാറി. അതിനു മുമ്പ് ഒരിക്കൽ വന്നൊരു പാസ്റ്റർ പ്രാർത്ഥിച്ചു, പാഴ്സനേജ് കാണാൻ വന്ന് പ്രാർത്ഥിച്ചു, അന്യഭാഷ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിർത്താവണം, ഞാനും മലയാളി നീയും മലയാളി, എനിക്കറിയാവുന്ന ഭാഷയെ പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. പിന്നെ ആ അദ്ദേഹം പാവം പ്രാർത്ഥന നിർത്തിയേച്ചു, പിന്നെ മലയാളത്തിൽ പ്രാർത്ഥിച്ച് അവിടുന്ന് പോയി. അപ്പൊ അത് കഴിഞ്ഞപ്പോ എൻ്റെ ഭാര്യ പറഞ്ഞു, ഒരിക്കലും ആ പാവം മനുഷ്യനെ അങ്ങനെ പറഞ്ഞു വിടരുതായിരുന്നു. ഏതായാലും അന്യഭാഷയെ കളിയാക്കി എതിർത്തു. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ ഞങ്ങളുടെ അവിടെ ഉള്ള പെന്തിക്കോസ്റ്റ് ചർച്ചിലൊക്കെ അവര് രാത്രി പ്രാർത്ഥന, പകല് ഉപവാസ പ്രാർത്ഥന, ആ സമയത്ത് ഞാനും ചേട്ടനും ഒക്കെ അവരുടെ ഷെഡ്, ഈ പാവപ്പെട്ടവർ ഓല ഷെഡിന്റെ പുറത്തൊക്കെ ഞങ്ങൾ മണലും കല്ലും ഒക്കെ വാരി എറിയുകയും ഡ്യൂപ്ലിക്കേറ്റ് അന്യഭാഷയൊക്കെ പറയുകയും. പെന്തിക്കോസ്റ്റ് ഞങ്ങളുടെ പറമ്പിൻ്റെ അടുത്ത് തന്നെ വലിയ ഒരു കയമുണ്ട്, അവിടെ വന്ന് സ്നാനപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് സ്നാനം നടത്തുമായിരുന്നു. അങ്ങനെ ഞാൻ ഈ അന്യഭാഷയ്ക്ക് എതിരായിട്ടെല്ലാം നിന്നയാളാ. അവസാനം എനിക്ക് സംഭവിച്ചത്, ഞാൻ അബുദാബി CSI ചർച്ചിന്റെ പട്ടക്കാരനായിട്ട് എന്നെ അവിടെയാക്കി. അവിടെ ഞാൻ മാത്രമാണ് പോകുന്നത്. ഞാൻ ചെന്ന് എൻ്റെ വിസ അടിച്ചിട്ട് വേണം വൈഫിനെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകാൻ. ഞാൻ ഒറ്റയ്ക്ക് പാഴ്സനേജ് താമസിക്കുക. ആ സമയത്ത് ഒരു ചെറുപ്പക്കാരൻ അവിടെ വന്നു. അദ്ദേഹം വരാൻ കാരണം എൻ്റെ അനിയത്തിയുടെ ഒരു കസിനാണ്. പുള്ളി അവിടെ വന്നു, ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞ് പ്രാർത്ഥിക്കാനിരുന്നു. എനിക്ക് ഒരു വാക്ക് മലയാളത്തിൽ പറയാനൊക്കെ പറയുന്നത് അന്യഭാഷയാണ്. ഈ വന്നയാളും പുള്ളിയും അന്യഭാഷ, ഞങ്ങൾ രണ്ടുപേരും അന്യഭാഷയിൽ 1 മണിക്കൂറോളം നേരം ആരാധിച്ചു. അത് കഴിഞ്ഞപ്പോ ഞാൻ ഓർത്തി, ഈ പുള്ളി അന്യഭാഷ പറയുന്നതായിരിക്കും, അതുകൊണ്ട് ഒരു എന്റെ മേലെ പകർന്നതായിരിക്കും എന്ന് ഞാൻ ഓർത്തിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, എന്ന് പോലാ നിങ്ങൾ അന്യഭാഷ പറയുന്നത്? ഉടനെ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് പറയുന്നത്. ഉടനെ പറഞ്ഞു, അച്ഛൻ എത്ര കാലമായിട്ട് പറയുന്നു? ഞാൻ പറഞ്ഞു, ഞാനും ആദ്യമായിട്ടാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം വിചാരിച്ചത് എനിക്ക് എന്റെ അഭിഷേകം പുള്ളിയുടെ മേൽ പകർന്നു. ഞാൻ വിചാരിച്ചു ഇങ്ങോട്ട് പകർന്നു. ദൈവം അന്ന് മുതല് പ്രാർത്ഥിക്കുകയും ഒക്കെ ഞാൻ കോടുകളഞ്ഞിൽ, അവസാനമായിട്ട് കോടുകളഞ്ഞിൽ അച്ഛനായിട്ടിരിക്കുമ്പോ അവിടെ ഉപവാസ പ്രാർത്ഥനയില് ഭയങ്കര ആത്മീയത, എല്ലാവരും കൈയടിച്ച് പാട്ട് പാടുകയും അന്യഭാഷയൊക്കെ പറയുകയും ചെയ്യും. ഒരമ്മച്ചി എന്നോടൊരു ചോദ്യം ചോദിച്ചു, അച്ഛാ ഈ ഉപവാസ പ്രാർത്ഥന അച്ഛൻ അന്യഭാഷ പറയുന്നുണ്ടല്ലോ, ഈ ഞായറാഴ്ച ആരാധനയ്ക്ക് എന്താ അന്യഭാഷ പറയാത്ത? അമ്മച്ചി പ്രായമായ അമ്മച്ചി ആയിരുന്നു, മരിച്ചുപോയി. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മച്ചി ഈ യഹൂദന് യെരുശലേം പള്ളി ഉണ്ട്, സിനഗോഗ ആരാധനയുണ്ട്. സിനഗോഗ ആരാധനയിൽ കൈയടിച്ച് അവര് സങ്കീർത്തനമൊക്കെ പാടി ദൈവത്തെ സ്തുതിക്കും. എന്നാല് യെരുശലേം മന്ദിരത്തിൽ അവിടെ അവര് യാഗങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടത്തുന്നത്. അതുപോലാണ് ആരാധനയിൽ, ആരാധനയ്ക്കൊരു ഓർഡറുണ്ട്, അതനുസരിച്ചാണ് നടത്തുന്നതെന്ന് പറഞ്ഞ് എൻ്റെ ബുദ്ധിയിൽ ഞാൻ അന്ന് രക്ഷപ്പെട്ടു. എനിക്കറിയാം ഞാൻ നിൽക്കുന്ന കാലിനടിയിലെ മണ്ണ് ഒലിക്കുന്നതാണെങ്കിലും എൻ്റെ ബുദ്ധിയിൽ ഞാൻ പറഞ്ഞ് അന്നൊക്കെ രക്ഷപ്പെട്ട് ഇങ്ങനെ നിൽക്കുമാണ്. പിന്നെ പറയും, ഈ മീറ്റിങ്ങുകളും ഉപവാസ പ്രാർത്ഥനയും മറ്റ് മീറ്റിങ്ങുകളും ഒക്കെ അന്യഭാഷ പറയും. ഒരിക്കൽ ഞാൻ കൊടുകളഞ്ഞിരിക്കുമ്പോൾ അവിടെ ഒരു വലിയ ഒരു മ്യൂസിക് പ്രോഗ്രാം നടത്തിയപ്പം മാർത്തോമയിലെ ഒരു ഏബ്രഹാം ലിങ്കൻ അച്ഛൻ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായ അച്ഛനുണ്ടായിരുന്നു.
അദ്ദേഹമാണ് ഈ മാരാമൺ കൺവെൻഷന്റെ സീക്രട്ട് മ്യൂസിക് ഒക്കെ തുടങ്ങുന്നത്. അദ്ദേഹം വലിയ പാട്ടുകാരനായിരുന്നു. അദ്ദേഹം അന്യഭാഷയിൽ ആരാധിക്കുക ആത്മീയനായിരുന്നു. അദ്ദേഹത്തെ മെത്രാനാക്കാനായിട്ടുള്ള ഈ പാനലിൽ വന്നിട്ട് കൂടുതൽ ആത്മീയനായതുകൊണ്ട് പുള്ളി ആക്കിയില്ല. അദ്ദേഹം വിവാഹമൊന്നും കഴിച്ചതല്ല, സന്യാസി അച്ഛനാണ്. അപ്പൊ അദ്ദേഹം വന്നേച്ച് മീറ്റിംഗ് കഴിഞ്ഞ് പോകാൻ നേരം ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ അച്ഛൻ അവിടെ പോയാലും ഒറ്റയ്ക്കല്ലേ, ഇന്ന് ഇവിടെ താമസിച്ച് നമുക്ക് ഒരുമിച്ച് കഴിയാം. അപ്പൊ അച്ഛൻ ഓക്കെ എന്ന് പറഞ്ഞ് ഡിന്നറും ഒക്കെ കഴിഞ്ഞ് ഞങ്ങള് പ്രാർത്ഥിക്കാനിരുന്നു. അച്ഛനും താഴെ പ്രാർത്ഥിക്കാനായിരുന്നു. എൻ്റെ കുഞ്ഞുങ്ങളൊന്ന് കൊഞ്ച ഞങ്ങൾ പാട്ടൊക്കെ പാടി വേദപുസ്തമൊക്കെ വായിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിച്ചാട്ടെന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം പറഞ്ഞു, അല്ല അച്ഛൻ ആദ്യം പ്രാർത്ഥിയില്, അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഉടനെ ഇദ്ദേഹം ആത്മാവിലായി, ആത്മാവിലായിട്ട് എന്നെ തൊട്ടു. തൊട്ടേച്ച് അദ്ദേഹം പറഞ്ഞു, അച്ഛ അച്ഛൻ സി എസ് ഐയിൽ ഒതുങ്ങത്തില്ലല്ലോ. മാർത്തോമായിലെ അച്ഛനാ, സി എസ് ഐയിൽ ഒതുങ്ങത്തില്ല. ഞാനൊരു ദർശനം അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം കണ്ടത്, അച്ഛന് വിശാലമായ ഒരു മിനിസ്ട്രി ഉണ്ട്. ലോകത്തിന്റെ പല രാജ്യങ്ങളില് ദൈവത്തിന് പദ്ധതി ഉണ്ട് അച്ഛനെ കൊണ്ടുപോകാൻ. ദൈവകൃപയാൽ 10-26 രാജ്യങ്ങളിൽ പോകാൻ ദൈവം അവസരം തന്നു. അങ്ങനെ ഈ കൊടുകളഞ്ഞിന്ന് ഇരിക്കുമ്പോൾ എന്നെ കുന്നംകുളം കൺവെൻഷന് പ്രസംഗിക്കാൻ വിളിച്ചു. കുന്നംകുളം കൺവെൻഷൻ ഒരു വലിയ കൺവെൻഷനാണ്. മാരാമൺ കൺവെൻഷൻ കഴിഞ്ഞാൽ പിന്നെ വലിയ കൺവെൻഷനാണ്, ഒരു എക്യുമെനിക്കൽ കൺവെൻഷനാണ്. അതിനകത്ത് പെന്തക്കോസ്കാരൊന്നുമല്ല, എല്ലാ മെയിൻ ലൈൻ ചർച്ചസാണ്. അതിനകത്ത് ഓർത്തഡോക്സ്, യാക്കോബായ, മാർത്തോമ, സി എസ് ഐ, പിന്നെ തൊഴിയൂർ സ്വതന്ത്ര സഭ, കൽദായ സുറിയാനി സഭ, ഇതെല്ലാം കൂടെയുള്ള ഒരു വലിയ കൺവെൻഷൻ. ആ കൺവെൻഷൻ വിളിച്ചപ്പം ഞാൻ അവിടുത്തെ അന്ന് സി എസ് ഐയിലെ അവിടുത്തെ ബിഷപ്പായിരുന്നു അന്ന് ഇതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ ഓരോ സഭയിലെ ബിഷപ്പന്മാരെ ഓരോ വർഷം പ്രസിഡൻ്റുമാരായിട്ട് വെക്കും, അവരാണ് പ്രസംഗിക്കുന്നവരെ വിളിക്കുന്നത്. അങ്ങനെ എന്നെ അദ്ദേഹം എഴുത്തയച്ചു. അന്ന് ഇന്നത്തെ കാലത്തെ പോലെ സെൽഫോൺ ഒന്നുമില്ല, അന്ന് ഒരു ഇംഗ്ലണ്ടിൽ ഒരു എഴുത്തയച്ചു. എഴുത്തിതാണ്, കുന്നംകുളം കൺവെൻഷന് മെയിൻ സ്പീക്കറായിട്ട് അച്ഛനെ വിളിക്കാൻ തീരുമാനിച്ചു. അച്ഛൻ വന്നു ഞായറാഴ്ച മുതൽ ഞായറാഴ്ച വരെയുള്ള കൺവെൻഷനിൽ പ്രസംഗിക്കണം. അത് ജൂബിലി കൺവെൻഷൻ ആയതുകൊണ്ട് അതിൽ ഒരു ദിവസത്തിന് പ്രസംഗിക്കാനായിട്ട് ഒരു പ്രസംഗനെ ഡോക്ടർ എസ് ആർ മനോഹറിനെ വിളിച്ചിട്ടുണ്ട്. അതല്ലാത്ത ബാക്കി മീറ്റിംഗ് എല്ലാം അച്ഛൻ തന്നെ പ്രസംഗിക്കണം. ഞാൻ പോയില്ല, കാരണം അതിന് പ്രസംഗിക്കാനായിട്ട് വരുന്നത് ഡി ജി എസ് ദിനകരൻ, അതുപോലെ തന്നെ ഡോക്ടർ പി പി ജോബ്, ഇങ്ങനെയുള്ള ആളുകൾ ആ കൺവെൻഷന് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഞാനൊരു ജൂണിയർ അച്ഛനായിരിക്കുന്ന ഞാൻ പോകാൻ മടിച്ചു. അപ്പം ജോർജ് ഐസക് ബിഷപ്പ് എൻ്റെ ബിഷപ്പ് സാമാധ്യ ബിഷപ്പിനെ വിളിച്ചിട്ട് പറഞ്ഞ്, ഞാൻ ജോൺസൺ അച്ഛനെ ഒരു കൺവെൻഷന് വിളിച്ചു, അദ്ദേഹം മറുപടി തരുന്നില്ല, അദ്ദേഹത്തെ ബിഷപ്പ് പറഞ്ഞു വിടണം, ഇങ്ങനൊരു കൺവെൻഷനാണ്. ഇപ്പം എന്നെ വിളിച്ചിട്ട് എൻ്റെ ബിഷപ്പ് ചോദിച്ചു, അച്ഛൻ എന്നെ അവർ വിളിച്ചിട്ട് പോവാ. ഞാൻ പറഞ്ഞു, തിരുമേനി ഞാൻ അതിന് പ്രസംഗിക്കാൻ യോഗ്യനല്ല. അതിന് വലിയ വലിയ ആളുകളൊക്കെ പ്രസംഗിക്കുന്ന പി പി ജോബും അങ്ങനെ ഉള്ള ആളുകൾ പ്രസംഗിക്കുന്ന, അതുകൊണ്ട് ഞാനൊരു ജൂണിയർ മോസ്റ്റ് അച്ഛനാ, ഞാൻ എങ്ങനെ പോകും. എന്നോട് പറഞ്ഞു, നിങ്ങൾ യോഗ്യനാന്ന് തോന്നിയിട്ടല്ലേ അവർ വിളിച്ചത്, പെട്ടെന്ന് പോയി അവരെ അറിയിക്കുക വരുന്നെന്ന് പോയി പ്രസംഗിക്കാൻ പോകും. അങ്ങനെയാണ് ഞാൻ ആ മീറ്റിങ്ങിന് പോകുന്നത്. അവിടെ ചെന്നുമ്പോൾ സ്റ്റേജ് മുഴുവൻ ബിഷപ്പന്മാരാണ്. ഞാൻ താമസിക്കുന്ന, എനിക്ക് താമസിക്കാൻ വെളിയിലൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും ഒരു വീട്ടിൽ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കോലാടി സൈമേട്ടൻ്റെ വീട്ടിൽ അദ്ദേഹമായി, അദ്ദേഹത്തിന് പ്രസ്സും ഫാക്ടറികളും അതുപോലെ ഈ ക്രിസ്മസ് സ്റ്റാറും ഒക്കെ വിദേശത്തൊക്കെ അയക്കുന്ന വലിയ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരു മുറിയിൽ, വലിയ വീടാണ്, ആ വീട്ടിൻ്റെ ഒരു മുറിയിലാണ് ഞാൻ താമസിക്കുന്നത്. ഈ എസ് ആർ മനോഹറിനെ പരിഭാഷപ്പെടുത്താനായിട്ട് നമ്മുടെ പാസ്റ്റർ ഏബ്രഹാം തോമസിനെ വിളിച്ചു. അതായത് ഐരൂരെ എബി എന്ന് പറയുന്ന
ഇലവിട്ട ഏബ്രഹാം തോമസ് ആ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം ആ ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് എബി അയിരൂർ എന്ന് പറയുന്ന വേറൊരാളുണ്ട്, ഇത് ഏബ്രഹാം തോമസ് എന്ന് പറയുന്ന മാരാമണ്ണ എ ജിയുടെ പാസ്റ്റർ, അദ്ദേഹമാണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് മീറ്റിംഗ്. അപ്പം അദ്ദേഹം ആ ദിവസം വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, ബാ നമുക്ക് ഒരുമിച്ച് താമസിക്കാമെന്ന്. അപ്പോൾ പുള്ളിക്ക് ഒരു അത്ഭുതം, കുപ്പായിട്ട് ഒരു അച്ഛന് പെന്തിക്കോസ് മാസ്റ്ററെ വിളിക്കുന്നു, നമുക്ക് ഒരുമിച്ച് താമസിക്കാം. അപ്പോൾ പുള്ളി മനസ്സിലെ മനസ്സോടെ എൻ്റെ കൂടെ വന്നു താമസിച്ചു, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഇതെല്ലാം. അപ്പം പുള്ളി അന്ന് പോകുന്ന ദിവസം ഈ എസ് ആർ മനോഹർ ഒരു ദിവസത്തിന് വരുന്ന അദ്ദേഹത്തിന് വേണ്ടിയാണ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വന്നിരിക്കുന്നത്. അത് ശനിയാഴ്ച, ഞായറാഴ്ച പുള്ളിക്ക് തിരിച്ചു ശനിയാഴ്ച രാത്രി തിരിച്ചു പോകണം, ഞായറാഴ്ച ആരാധനയ്ക്ക് എടുക്കേണ്ടതാണ്. അദ്ദേഹം എന്നോട് ചോദിച്ചു, അച്ഛൻ സ്നാനപ്പെട്ടതാണോ? ഞാൻ പറഞ്ഞു, മാസ്റ്ററെ ഈ ചോദ്യം ചോദിച്ച് എന്നെ കൺവിൻസ് ചെയ്യാൻ ഒക്കത്തില്ല. നമ്മൾ തമ്മിൽ ഇപ്പോഴുള്ള ബന്ധത്തിൽ നിന്ന് തർക്കിച്ച് ആകെപ്പാടെ എന്നോട് സംസാരിച്ചിട്ടുള്ള പാസ്റ്റർമാരെല്ലാം ദൈവകൃപ നഷ്ടപ്പെട്ട് അവസാനം വഴക്ക് പറഞ്ഞ് ഇറങ്ങിപ്പോകേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ 3 വർഷം ശിശുസ്നാനം വേദാനുസരണം എന്ന ആർട്ടിക്കിൾ എഴുതി എൻ്റെ പുസ്തകം പ്രിന്റ് ചെയ്യാനിരിക്കുക, ദൈവകൃപയാൽ അത് പ്രിന്റ് ചെയ്യാൻ ഒത്തില്ല. അപ്പോ ഈ ഇദ്ദേഹം എന്നോട് സ്നാനത്തെ കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ മുട്ടാത്തർക്കം ചില ചോദ്യങ്ങളൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചു. പുള്ളിക്ക് എന്നെ കൺവിൻസ് ചെയ്യാൻ ഒത്തില്ല. എന്നിട്ട് ഞാൻ എന്നോട് പറഞ്ഞു, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ച് കൺവെൻഷന് പോവുക, ഈ എസ് ആർ മനോഹർ പ്രസംഗിക്കാനായിട്ട് കയറി നിന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രസംഗിക്കാനായിട്ട് വന്ന വിഷയം പ്രസംഗിക്കണ്ടെന്ന് ദൈവാത്മാവ് പറയുന്നു, അതുകൊണ്ട് നിങ്ങളെല്ലാം പ്രാർത്ഥനയോടെ ഇരിക്കുക എനിക്ക് വേണ്ടി. ഇന്ന് വേണ്ടിയതായിട്ടുള്ള വചനം ദൈവം തരുന്നതിനായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കാം. അങ്ങനെ എല്ലാവരും പ്രാർത്ഥിച്ചു, ദൈവമേ ഇന്ന് എന്നോട് സംസാരിക്കണം, ആ സംസാരിക്കുന്നത് അനുസരിപ്പാനുള്ള കൃപ നൽകണം. പുള്ളി സ്നാനത്തെ കുറിച്ചൊന്നുമല്ല, ഞങ്ങൾ തമ്മിൽ പറഞ്ഞ മുട്ടാത്തർക്കങ്ങൾ എല്ലാം പുള്ളി പ്രസംഗത്തിൽ അവിടെ പറയുക. അപ്പം അവസാനം പുള്ളി പ്രാർത്ഥിക്കാൻ പറഞ്ഞ, ദൈവത്തിന്റെ ആത്മാവേ എന്നോട് സംസാരിക്കണമേ, അത് അനുസരിപ്പാനുള്ള കൃപ നൽകണമേ. ഞങ്ങൾ രണ്ടുപേരും മുറിക്കാത്തിരുന്ന് ഞങ്ങളുടെ സംസാരങ്ങൾ മുഴുവൻ അദ്ദേഹം നേരെ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് അദ്ദേഹത്തെ സ്റ്റേജിൽ കൊണ്ടുവന്നു. ഇവര് തമ്മിൽ കണ്ടിട്ടുമില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് സംസാരിച്ചു, ഒരുമിച്ച് ഞങ്ങൾ പന്തലി പൂക്കാം. അവിടെ നിന്നുകൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹം പറഞ്ഞു. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ മുന്നോട്ടോ പുറകോട്ടോ നോക്കിയില്ല, ഒരു ജഡരക്തങ്ങളോടും ഞാൻ ആലോചന ചോദിച്ചില്ല. ഞാൻ അവിടെ ഇരുന്ന് സ്നാനത്തിനായിട്ട് എന്നെ തന്നെ സമർപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ വലിയ പ്രശ്നമായി. ഞാൻ അന്ന് പന്തലിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ ഒരു പയ്യൻ അവിടെ നിന്നുകൊണ്ട് ഏതാണ്ടൊരു അവിടെ ഒത്തിരി അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊണ്ട് കമ്പ്യൂട്ടർ ക്ലാസ്സും അതും ഇതിൻ്റെ ഒക്കെ അഡ്വർടൈസ്മെന്റ് എല്ലാ ദിവസവും ഓരോരുത്തർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പുറത്തു വന്നു ഇറങ്ങി വന്നപ്പോൾ ഒരു പയ്യൻ എനിക്കൊരു വലിയ ഷീറ്റ് പേപ്പർ തന്നു. അതിൽ എന്താ എഴുതിയിരിക്കുന്നതെന്ന് നോക്കാതെ മടക്കി എൻ്റെ കുപ്പായത്തിൻ്റെ പോക്കറ്റിലിട്ടു. ഞാൻ എന്നെ തന്നെ സ്നാനപ്പെടാനായിട്ട് സമർപ്പിച്ച് ഞാൻ മുറി ചെന്ന് കുപ്പായ ഊരി ഇട്ടേച്ച് ഈ ലെറ്റർ എന്നാന്ന് ഇത് നോക്കി ഉടനെ അത് എഴുതിയിരിക്കുകയാണ്, വിശ്വസിച്ചവർ ചെയ്യേണ്ടുന്നത്. യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു വിശ്വസിച്ച ആളുകൾ സ്നാനപ്പെടുന്ന സ്നാനത്തെ കുറിച്ചുള്ള ഒരു ലഘുലേഖയാണ് എനിക്ക് തന്നത്. അപ്പോഴത്തേന് എനിക്കത് കൺവിൻസ് ആയി. അപ്പൊ ഞാൻ പാസ്റ്ററുമായിട്ട് സംസാരിച്ചവൻ പറഞ്ഞു, ഞാന് യെരുശലേമിൽ പോയതാ, ഹോളിലാൻഡിൽ വിസിറ്റ് ചെയ്തപ്പോ അവിടെ പോയിട്ട് കർത്താവ് സ്നാനപ്പെട്ടിടത്ത് ഇറങ്ങി ഞങ്ങളെല്ലാം കൂടെ വന്നപ്പോ അവിടെ ഒരു പാസ്റ്റർ എന്നോട് ചോദിച്ചതാ, അച്ഛാ സ്നാനം വേണോ? യേശു ക്രിസ്തു സ്നാനപ്പെട്ടടുത്ത് അച്ഛനെ സ്നാനപ്പെടുന്നതാ, ഇപ്പം സ്നാനം വേണോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ കൊച്ചായിരുന്നപ്പം എൻ്റെ അപ്പനും അമ്മയും കൂടെ മുണ്ടിയപ്പള്ളി CSI പള്ളി കൊണ്ടുപോയി എന്നെ മാമോദീസ ചെയ്തതാ. 16-ാമത്തെ വയസ്സിൽ ഞാൻ സ്ത്രീകരണ ശുശ്രൂഷയിൽ കൂടെ ആദ്യ കുർബാനയെ സ്വീകരിച്ചതാ. ഇനി എനിക്ക് അതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞു പോരുന്നയാളാ ഞാൻ. അപ്പം പുള്ളി പറയാ, ചിലരൊക്കെ പറയും ചില കാര്യങ്ങൾക്കൊരു ദർശനം
തന്നാലേ ഞാൻ അനുസരിക്കത്തുള്ളൂ. അപ്പം അങ്ങനെയല്ല, വേദപുസ്തകം പൊക്കി കാണിച്ചിട്ട് പറയുക, ഇത് ദൈവവചനം, ഇത് കണ്ണടച്ച് അനുസരിക്കുക വേണ്ടത്. അനുസരിക്കുന്നവർക്ക് ദർശനം കാണിച്ച, ഞാൻ പറഞ്ഞു, ഞാൻ പാസ്റ്റർ ഇതുവരെ എനിക്കൊരു, ഞാൻ 100 പേരുടെ ദർശനം കാണുന്നുണ്ട്. ഇതിനൊക്കൊരു കുറവുണ്ടെന്നും പറഞ്ഞ് കർത്താവ് എന്നെ ഈ ദർശനം എന്നാ കാണിക്കാഞ്ഞ്, ഉടനെ പറഞ്ഞ, അച്ഛൻ കാണുന്ന ദർശനം വേദപുസ്തകത്തിലെ ആണോ എന്ന് ചോദിച്ചു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഇഷ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളാ ദർശനം കാണിക്കും. ഇതിനകത്ത് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യത്തിന് ഇനി ഒരു ദർശനത്തിന്റെ ആവശ്യമില്ല, അതനുസരിച്ചാ മതിയത്. അന്ന് അദ്ദേഹത്തിന്റെ സ്റ്റേജ് പ്രസംഗം അനുസരണം. ഞാൻ ഈ പറഞ്ഞ മുട്ടാത്തർക്കങ്ങളും പാസ്റ്ററുടെ ഉത്തരവെല്ലാം അതുപോലെ ദൈവദാസൻ ആത്മാവിൽ അവിടെ ഒന്ന് പ്രസംഗിച്ചു. അങ്ങനെ ഞാൻ സമർപ്പിച്ചു. തിരിച്ച് ഞാൻ വീട്ടിൽ വന്നു ഞായറാഴ്ച. അപ്പം എൻ്റെ വൈഫിൻ്റെ കൂടെ എൻ്റെ ഫാദറും മദറും ഉണ്ട്. ഞാൻ ഈ വിഷയം എൻ്റെ വൈഫിനോട് പറയുന്നില്ല. ഞാൻ തിരിച്ചു വന്നപ്പോൾ പപ്പ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം. ഞാൻ പറഞ്ഞു, പപ്പ നാളത്തെ സൺഡേ വർഷിപ്പൊക്കെ കഴിഞ്ഞ്, ഈ ആഴ്ചത്തെ സൺഡേ വർഷിപ്പൊക്കെ കഴിഞ്ഞ് പോയാൽ മതി. ഉടനെ പറഞ്ഞു, അയ്യോ അങ്ങനല്ല, എനിക്ക് വീട്ടിൽ പോയേ ഒക്കെയുള്ളൂ. അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ മക്കളും കൊച്ചു പിള്ളേരാ, അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ആളില്ല, എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ, ഞങ്ങൾ ആഹാരം കഴിച്ചിട്ട് കുഞ്ഞുങ്ങളെ ഒരുക്കി വൈഫും എൻ്റെ ഫാദറിനെയും മദറിനെയും കൊണ്ട് കാറെ ഞങ്ങൾ വീട്ടിൽ പോയി, കാനത്തിൽ പോയി അവരെ വിട്ടിട്ട് തിരിച്ചു വരിക. രാത്രിയിലാണ് വരുന്നേ, നല്ല ലേറ്റ് നൈറ്റാണ്. അപ്പം ഞങ്ങൾ മല്ലപ്പള്ളി കൂടെ വന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരിടത്ത് വന്നപ്പോൾ എൻ്റെ വൈഫ് വണ്ടിയിലിരുന്ന് ഉറങ്ങുക, കുഞ്ഞുങ്ങളും പുറകിൽ ഉറങ്ങുക. ഞാൻ വൈഫിനെ ഇങ്ങനെ തട്ടി, എന്നോട് ചോദിച്ചു എന്നാന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നീ സ്നാനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? എന്നോട് ചോദിച്ചു, ഏത് സ്നാനമാണ്? വിശ്വസിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വെള്ളത്തിലുള്ള മുഴുവൻ സ്നാനത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? അവൾ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്നിട്ടെന്നാ ഇത്രയും നാളെ എന്നോട് പറയാഞ്ഞെന്ന് ഞാൻ ചോദിച്ചു. ഉടനെ പറഞ്ഞു, വരുന്ന മനുഷ്യരെ എല്ലാം ഒടിച്ചു മുടക്കി പറഞ്ഞു വിടുക, തന്നെയല്ല ആ മാസം ഞാൻ സ്നാനപ്പെട്ടവരെ കണ്ടുപിടിച്ച് ഷോക്കേഴ്സ് നോട്ടീസ് കൊടുത്ത് ബിഷപ്പിന് കൊടുത്ത് 36 പേരെ കോടുകളഞ്ഞ് ഞാൻ മുടക്കിയിട്ടിരിക്കുക. അങ്ങനെ മുടക്കിയതിൽ അനേകം ഇപ്പം പാസ്റ്റർമാരാ. ഇപ്പം ഡാളസിലെ പാസ്റ്റർ ലെസ്ലി ഞാൻ അവസാനമായിട്ട് മുടക്കിയ കുടുംബം അദ്ദേഹത്തിനെയും പിതാവിനെയും ഒക്കെ മുടക്കിയതാ. കഴിഞ്ഞ സെപ്റ്റംബർ മാസം അദ്ദേഹത്തിൻ്റെ ചർച്ചിൽ എനിക്ക് ശുശ്രൂഷിക്കാൻ അവസരമുണ്ട്. അതുപോലെ വേറൊരു റോയ് പാസ്റ്റർ, അദ്ദേഹത്തെയും ഞാൻ ആ മുടക്കിയ കൂട്ടത്തിലുള്ളതാണ്. അങ്ങനെ 36 പേരെ മുടക്കിയിട്ടിരിക്കുന്ന എന്നോട് സ്നാനത്തെക്കുറിച്ച് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. എന്നിട്ട് ചോദിച്ചു, ഈ പാതിരാത്രിക്ക് എന്നെ വിളിച്ചുകൊണ്ടിട്ട് ഇതെന്തിനാണ് ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞ്, ഞാൻ സ്നാനപ്പെടാൻ പോവാ. പുള്ളിക്കാരത്തിക്കൊരു ഷോക്ക്ഡ് ആയിട്ട് എന്നോട് ചോദിച്ചു, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ? എൻ്റെ അന്നേരത്തെ ഉത്തരമാണ്, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുന്നു. പിന്നെ എൻ്റെ വൈഫൊന്നും വേണ്ടിയില്ല. അങ്ങനെ ഓടുവളഞ്ഞ് തിരിച്ചെത്തി. ഞായറാഴ്ച ആരാധന കഴിഞ്ഞു, കമ്മിറ്റിക്കാരെ എല്ലാം വിളിച്ചു കൂട്ടി. എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പേഴ്സണലായ കാര്യം പറയാനായിട്ട് നിങ്ങളെ എല്ലാം വിളിച്ചു കൂട്ടി. ഇപ്പൊ പേഴ്സണൽ കാര്യം ഒന്നും പറയാത്ത ആളാ ഞാന്. ഞാന് സാധാരണ അച്ഛന്മാർക്ക് ഓഫീസിൽ പോകുന്നതിൻ്റെയോ അല്ലെങ്കിൽ എൻ്റെ ടി എ പോലും എടുക്കാൻ, ഞാൻ ആ ടി എ പോലും എടുക്കാത്ത മനുഷ്യനാണ്. അപ്പൊ ഇവര് കണ്ണും കണ്ണി നോക്കി, എന്താ പേഴ്സണൽ കാര്യം? ഇപ്പൊ ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടു, അതുകൊണ്ട് ഞാൻ CSI ഇന്ന് രാജിവെക്കാൻ പോവുക, ഇതെന്റെ ലാസ്റ്റ് സൺഡേയാണ്. അവരെല്ലാം അങ്ങ് ഷോക്ക്ഡ് ആയി. 3 വർഷം കഴിഞ്ഞ് എനിക്ക് ട്രാൻസ്ഫർ ആണെന്ന് കേട്ടിട്ട് ഇവരെല്ലാം കൂടെ വണ്ടി പിടിച്ച് ബിഷപ്പിന്റെ അവിടെ പോയിട്ട് എന്നെ ട്രാൻസ്ഫർ ആക്കരുതെന്നും പറഞ്ഞ് 4ാമത്തെ വർഷമാണ്. അന്നേരം ഞാൻ പറയുന്നത്, ഞാൻ രാജിവെക്കാൻ പോവുക. ഞാൻ അവരോട് ഈ കാര്യം പറഞ്ഞു. അപ്പോഴത്തേന് വലിയ പ്രയാസമായി. എന്നിട്ട് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, പെട്ടെന്ന് ഒരുങ്ങ്, നമുക്ക് കോട്ടയത്ത് പോയി ബിഷപ്പിനെ കണ്ട് രാജിക്കത്ത് കൊടുക്കാവുന്നു, അല്ലെങ്കിൽ
ഇത് വലിയ പ്രശ്നമാകും, പ്രായമുള്ളവരെല്ലാം ഓടി വരുമെന്ന്. അങ്ങനെ രാജിക്കത്ത് എഴുതാതെ ഞാൻ വണ്ടിയെടുത്ത് ഞങ്ങൾ കോട്ടയത്ത് പോയി പള്ളത്ത് ഒരു വീട്ടില്, അതും CSI ഓഫീസിലിരുന്ന ഒരാളാ, അവരും സ്നാനപ്പെട്ട് പെന്തിക്കോസ്റ്റിലായി, അവരുടെ വീട്ടിൽ പോയിരുന്നു, ഈ ലെറ്റർ എഴുതി ബിഷപ്പിന് കൊണ്ട് സമർപ്പിച്ചു. അപ്പൊ ബിഷപ്പ് എന്നോട് ഒരു റിക്വസ്റ്റ് പറഞ്ഞു, എനിക്കിനി ഒരു വർഷം കൂടെ ഉള്ളു റിട്ടയർ ചെയ്യാൻ, അതുവരെ അച്ഛൻ തുടരണം. ഞാനോർത്ത് അദ്ദേഹം സ്നാനത്തെ കുറിച്ചൊക്കെ എന്നോട് തർക്കിക്കും, അതുകൊണ്ട് സ്നാനത്തെ കുറിച്ചുള്ള എല്ലാ നോട്ടെല്ലാം കുറിച്ച് എന്റെ ബൈബിളിൽ വെച്ചാ പോകുന്നത്. പുള്ളി തർക്കിച്ചേ ഇല്ല, പുള്ളിക്കറിയാം. പിന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ പോകുന്നിടം വരെ നിൽക്കുക, അത് കഴിഞ്ഞ് അച്ഛൻ പോകാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഇപ്പം ബിഷപ്പായിട്ട് റിട്ടയർ ചെയ്ത ഉമ്മൻ ജോർജ് ബിഷപ്പ്, അദ്ദേഹം മാവേലിക്കര ഇരിക്കുക, അദ്ദേഹത്തെ കാണാൻ പോയി. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അന്ന് ഓൾ നൈറ്റ് പ്രേയറും ആത്മീയരായിട്ടുള്ള അച്ഛന്മാരാ. ഞാൻ ഇറങ്ങിക്കഴിയുമ്പം അദ്ദേഹത്തെയും കൺട്രോൾ ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നേച്ച് പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാൻ പോവാ, ഞാൻ രാജിവെക്കാൻ പോവാ. അദ്ദേഹത്തിനോട് ചോദിച്ചാ, നിങ്ങൾ ഇതുവരെ സ്നാനപ്പെട്ടില്ലെന്ന്. പിന്നീടാണ് ഞാൻ ഈ ഒരു പ്രായമുള്ള മനുഷ്യൻ എന്നെ കാണാൻ വന്ന്, അദ്ദേഹം പറഞ്ഞു, ഈ ബിഷപ്പ് ഒരു ചർച്ചിൽ ഇരിക്കുന്ന കാലത്ത് അദ്ദേഹം സ്നാനപ്പെടാൻ തീരുമാനിച്ചു, അദ്ദേഹത്തിന്റെ ഫാദറിലും ഒക്കെ വന്ന് വലിയ ബഹളം വെച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ സ്നാനപ്പെട്ടില്ല, അന്ന് ഞങ്ങൾ സ്നാനപ്പെട്ടാണ് ഞങ്ങൾ പെന്തിക്കോസ്റ്റായിട്ട് മാറിയത്, അത് ബിഷപ്പ് പോയി ഒതുക്കത്തി സ്നാനപ്പെട്ട് കാണും എന്ന് പറഞ്ഞു. എന്നോട് ഒരു വിധത്തിലും സ്നാനത്തെ കുറിച്ച് തർക്കിച്ചില്ല. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ രാജി സ്വീകരിച്ചില്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച ഞാൻ കൂടുവളഞ്ഞിൽ സ്നാനത്തെ കുറിച്ച് പ്രസംഗിക്കും. അങ്ങനെയാണ് അദ്ദേഹം എൻ്റെ രാജി സ്വീകരിച്ചത്. ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞ ഒരാളോട്, ഇവാഞ്ചലിക്കൽ ചർച്ചിന്റെ ബിഷപ്പായിരുന്ന ഡോക്ടർ CV മാത്യു അച്ഛന, അദ്ദേഹം ഇപ്പം അമേരിക്കയിലാണ്, അദ്ദേഹത്തെ കണ്ട് ഈ വിവരം ഒന്ന് സംസാരിക്കണം എന്ന് ഞാൻ വിചാരിച്ചു. ഞങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ട്. പുള്ളി എന്നെ പഠിപ്പിച്ചിട്ടില്ല, ഞാൻ സെമിനാരി പഠിപ്പിക്കുമ്പം അദ്ദേഹം PhD ചെയ്യുവാൻ, നല്ലൊരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. അതുകൊണ്ട് അദ്ദേഹത്തെ അറിയിക്കാനായിട്ട് പോകാനിരുന്നു. അന്ന് പുള്ളി മദ്രാസിൽ അവരുടെ ഇവാഞ്ചലിക്കൽ സെമിനാരിയുടെ പ്രിൻസിപ്പലാണ്, അദ്ദേഹത്തെ കണ്ട് പോകാനിരിക്കുക. അന്നേരം ഞാൻ ഇങ്ങനെ വരുമ്പോൾ ചെങ്ങുന്നൂർ അദ്ദേഹം ഒരു ബ്രീഫ് കേസുമായിട്ട് നിൽക്കും. ഞാൻ വൈഫിനോട് പറഞ്ഞു, ആണ്ട നിൽക്കുന്നത് CV മാത്യു അച്ഛൻ. ഞാൻ പറഞ്ഞു, അച്ഛൻ ഇങ്ങോട്ട് കയറാ. ഞാൻ വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു, അച്ഛൻ ബസ് പിടിക്കാൻ നിൽക്കുക. ഞാൻ പറഞ്ഞു, ഇങ്ങോട്ട് കയറാ, എനിക്ക് കൊട്ടാരക്കരയ്ക്ക് പോകണം, ഒരു മീറ്റിങ്ങിന് പോവാ. ഞാൻ അച്ഛൻ ഞാൻ കൊട്ടാരക്കര കൊണ്ടുവിടാം, എൻ്റെ വണ്ടിയിലോട്ട് കയറ. ഓ, നിങ്ങൾ എന്നാ ഈ പറയുന്നേ? ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്ക് ഭയങ്കര ലാഭമാണ്, ഞാൻ ഇവിടുന്ന് പെട്രോൾ അഴിച്ച് കൊട്ടാരക്കര കൊണ്ടുവിട്ടാലും ലാഭമാണ്. ഞാൻ അച്ഛനെ കാണാൻ ചെന്നൈ വരാനിരുന്നതാ, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രെയിൻ ചാർജും ചെലവും നോക്കുമ്പോൾ ഇതിൻ്റെ 10x ഞാൻ അച്ഛനെ കൊണ്ടുവിടാം. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛനോട് ഒരു സീരിയസ് കാര്യം പറയാനാ. ഞങ്ങൾ അടൂരി ചെന്നു, അടൂരി ചെന്നപ്പം ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, സീരിയസ് ആയിട്ടുള്ള മാറ്റർ ഡ്രൈവ് ചെയ്യുമ്പോൾ പറയണ്ട, സൈഡ് ഒതുക്കിയിട്ട് പറയാം. ഞാനിത് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ കൈ ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഞാൻ കഴിഞ്ഞ ആഴ്ച 3 പേരെ ചെന്നൈയില് ജലത്തിൽ സ്നാനപ്പെടുത്തി. ഈ സ്നാനമാണ് ശരി, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാൻ ശിശു സ്നാനം കൊടുത്തിട്ടില്ല. പിൽക്കാലം അദ്ദേഹം ആ സഭയുടെ ബിഷപ്പായി. ഇപ്പോഴും ഞങ്ങൾ തമ്മിൽ നല്ല കോഡിയൽ റിലേഷൻഷിപ്പ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേക്ക് വിഷസ് അയക്കാനായിട്ട് കുഞ്ഞുങ്ങൾ എന്നെ വിളിച്ച് ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അദ്ദേഹത്തിന് വിഷസ് അയച്ചു. അത് കണ്ടപ്പോഴാണ് പുള്ളി തന്നെ അത്ഭുതപ്പെടുന്നത്, ഞാൻ സംസാരിക്കുന്നു. അങ്ങനെ ഈ കാര്യം, ഈ സത്യം എല്ലാവർക്കും അറിയാം. സാമുദായിക ബന്ധനത്തിൽ നിന്ന് ഇറങ്ങി വരാൻ, നിന്ന ചുമക്കാനും പലർക്കും ഇന്ന് മടിയായതുകൊണ്ടാണ് ഈ സത്യത്തിന് നേരെ പ്രതികരിക്കാതെ ഇരിക്കുന്നത്. ഞാൻ അതിനുശേഷം സ്നാനപ്പെട്ടു. എൻ്റെ കൂടെ എൻ്റെ ബ്രദറും എൻ്റെ എൻ്റെ ബ്രദറും എൻ്റെ സിസ്റ്റർ ലോയും ഞങ്ങൾ ഒരുമിച്ച്
ഷാരോണില് തിരുവല്ലയിലെ സെൻട്രൽ ഹാളിന്റെ അവിടെയുള്ള കുളത്തില് അന്ന് തോമാച്ചായന്റെ അമ്മച്ചി, ഷാരോണിലെ അമ്മച്ചി ജീവിച്ചിരിപ്പുണ്ട്. പുള്ളിക്കാരത്തിയാണ് എന്റെ സ്നാനത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തത്. ഷാരോൺ ഹാളിലായിരുന്നു അന്ന് നമ്മുടെ ഹ്യൂസ്റ്റണിലെ എജിയുടെ ഇപ്പോഴത്തെ പാസ്റ്റർ എ തോമസ്, മുണ്ടിയപ്പള്ളി പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ, പിന്നെ ഈ പാസ്റ്റർ ഏബ്രാം തോമസ് എബി ആണ് ഇത് പാസ്റ്ററാണ് എൻ്റെ സ്നാനത്തിൻ്റെ ശുശ്രൂഷ ലീഡ് ചെയ്യുന്നത്. അങ്ങനെ കുപ്പായമിട്ടുകൊണ്ട് തിരുവല്ല ടൗണിൽ കൂടെ പാട്ടുമൊക്കെ പാടി തമ്പേർ അടിച്ച് വലിയൊരു ജനാവലിയുടെ സാന്നിധ്യത്തിൽ എന്നെ സ്നാനപ്പെടുത്തിയത് സാജു അച്ഛനാണ്, മലങ്കര ക്രിസ്ത്യൻ ചർച്ചിൻ്റെ. അദ്ദേഹം യാക്കോബ സഭയിൽ നിന്ന് അഞ്ചച്ഛന്മാർ ഒരുമിച്ച് ഇറങ്ങി വന്നു. അതിൽ കുന്നുമേലച്ഛൻ അവരുടെ സഭയുടെ അന്നത്തെ പ്രസിഡൻ്റായിരുന്നു. കുന്നുമേലച്ഛൻ സ്നാനപ്പെടാൻ ഞാൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, അച്ഛന് ആറടി നീളമുള്ള ആളാണ് അച്ഛനെ, ഞാനൊരു കൃഷനായ മനുഷ്യൻ, അച്ഛനെ സ്നാനപ്പെടുത്തുമ്പോൾ ഇച്ചിരി വലിപ്പമുള്ള ആളിരിക്കട്ടെ എന്നും പറഞ്ഞ് സാജു അച്ഛനോട് പറഞ്ഞ് അച്ഛനാണ് എന്നെ സ്നാനപ്പെടുത്തിയത്. അങ്ങനെ പല പെന്തക്കോസ്റ്റ് ചർച്ചസ് അവരുടെ കൂടെ ചേരെ ഇവരുടെ കൂടെ ചേരെ എന്നൊക്കെ പറഞ്ഞു പോന്നു. എൻ്റെ തൊട്ടടുത്തുകൊണ്ട് ഐ പി സി ചർച്ച, ഞാൻ അവരുടെ കൂടെ ചേരാം എന്ന് മാനസികമായിട്ട് തീരുമാനിച്ചു. അന്ന് രാത്രി നേരം വെളുത്തു വരുമ്പോൾ എന്നെ ആരോ തട്ടി ഉണർത്തി. ഞാൻ എഴുന്നേറ്റ് സിറ്റിംഗ് റൂമിൽ വന്നു, അവിടെ ദിവാൻ കോട്ട് എൻ്റെ അവിടെ മുട്ടുകുത്തി കൈ അതേ വെച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ അന്യഭാഷയിൽ വിളിച്ചു പറയുക, എന്നിട്ട് അതിൻ്റെ മലയാളവും ഞാൻ തന്നെ വിളിച്ചു പറയുക. ഈ ശബ്ദം കേട്ട് എൻ്റെ വൈഫ് എഴുന്നേറ്റ് വന്നു. വൈഫ് എഴുന്നേറ്റ് വന്നു വെച്ച് എന്നെ വിളിക്കാൻ ഞാനാ, ഞാൻ പറഞ്ഞു നീ ഉറങ്ങിക്കോട്ടെന്ന് കണ്ട, ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് കണ്ട വിളിച്ചു. അന്നേരം ഒരു 4:30 ആയതേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാനിതെല്ലാം അന്യഭാഷ പറഞ്ഞ് മലയാളത്തിൽ വിളിച്ചു പറയും. അങ്ങനെ രാവിലെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വെച്ച് വിട്ടു. ഒരു 9:30 ആയപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു കോടുകുളഞ്ഞിൽ. ഡോക്ടർ തോമസ് മാത്യു കോടുകുളഞ്ഞിക്കാരൻ, അദ്ദേഹം അവിടെ നിന്ന് വിളിച്ചേച്ച് പറഞ്ഞു എനിക്കൊരു ചെസ്റ്റ് പെയിൻ ഒക്കെ ആയിട്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ പുറത്തെങ്ങും പോകുന്നില്ല, അച്ഛൻ ദയവായിട്ട് ഇങ്ങോട്ടൊന്ന് വരണമെന്ന്. അപ്പം ഞാൻ വണ്ടി എടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ പോയി. വീട്ടിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫ് പറഞ്ഞു ബെഡ്റൂമിലോട്ട് അച്ഛൻ അങ്ങ് പൊക്കൂ, അച്ഛായൻ കിടക്കുക. അവിടെ ചെന്നപ്പം അദ്ദേഹം എനിക്കൊരു പേപ്പർ കഷ്ണം എടുത്തു തരിക. ആ പേപ്പർ കഷ്ണത്തിൽ 1, 2, 3 10 കാര്യം എഴുതിട്ടുണ്ട്. ആ 10 കാര്യം അന്ന് രാവിലെ 4:30 ദൈവാത്മാവ് അന്യഭാഷ പറഞ്ഞ മലയാളത്തിൽ വിളിച്ചു പറഞ്ഞ കാര്യം അദ്ദേഹം നോട്ട് എഴുതി എൻ്റെ കയ്യിൽ തരിക. ഞാൻ വായിച്ചിട്ട് അനങ്ങാതെ എൻ്റെ അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ഞാൻ എൻ്റെ വൈഫിൻ്റെ കയ്യിൽ കൊടുത്തു. പുള്ളിക്കാരത്തി വായിച്ചു വെച്ച് പറഞ്ഞു ദൈവമേ. ഞാൻ പറഞ്ഞു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെ നടത്തുന്നു, ശൗലിനെ നേർവീതിയിലേക്ക് അയച്ചു. ആ സമയത്ത് തന്നെ അനന്യാസിനോടും സംസാരിച്ചു എന്ന് പറഞ്ഞ പോലെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുമ്പോൾ അതിനൊരു കൗണ്ടർ ഫോയിൽ ഉണ്ട്, അതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മറ്റൊരു ഡിനോമിനേഷന്റെ കൂടെ എല്ലാവരും പ്രസംഗിക്കാൻ വിളിക്കുമ്പോൾ ഞാൻ ഐ പി സിയിലും ചർച്ച് ഓഫ് ഗോഡിലും ഷാരൂണിലും എല്ലായിടത്തും പോകും. പാസ്റ്റർ പോൾ ഗോപാലകൃഷ്ണൻ ഒരു കാര്യം പറഞ്ഞു എല്ലാവരോടും, അച്ഛനെ വിളിച്ച് ഏതെങ്കിലും ഒരു ചർച്ചിനകത്ത് വരരുത്, നമ്മുടെ ഷാരോണിലാണ് സ്നാനപ്പെട്ടത്, നമ്മളുമായിട്ട് നല്ല ബന്ധവുമുണ്ട് അച്ഛന്, അദ്ദേഹം എന്നെ എൻകറേജ് ചെയ്യുക, എപ്പോഴും എന്നെ കാണാൻ വരികയും ചെയ്യുവാനും. അദ്ദേഹം പറഞ്ഞു അച്ഛനെ നിങ്ങൾ തളച്ചിടരുത്, അച്ഛനുമായിട്ട് ഞാൻ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്, വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാട് സുവിശേഷ വേലയ്ക്കുള്ള ആൾ, അദ്ദേഹത്തെ ഫ്രീ ആയിട്ട് നിങ്ങൾ വിടാൻ പോകും. അങ്ങനെ ഞാൻ ആരുടെയും കൂടെ ചേർന്നില്ല, റിവൈവൽ ചർച്ച് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഫെലോഷിപ്പ് ഉണ്ടാക്കി. ആ ഫെലോഷിപ്പ് ഇപ്പോഴും അവിടെ നാട്ടിൽ ചുമതലക്കാർ നോക്കുന്നുണ്ട്. 11 സംസ്ഥാനങ്ങളിൽ അതിൻ്റെ വേലയുണ്ട്. ഏകദേശം അന്ന് ഞാൻ ചെറുതായിട്ട് തുടങ്ങിയ ആ ചർച്ച് ഇന്ന് വളരെ ഭംഗിയായിട്ട് അതിൻ്റെ ചുമതലക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവം അവിടെയും എന്നെ നിർത്തിയില്ല. ഞാനൊരു മീറ്റിംഗ് കഴിഞ്ഞ് പോകുന്ന സമയത്ത്
അതിനു മുമ്പ് എൻ്റെ ഫാദറിലോ എൻ്റെ മദറിലോ ഒക്കെ സുഖമില്ലാതെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കൂടെ താമസിക്കുമ്പോൾ എൻ്റെ ഫാദറിലോ അവിടെ വന്നു. ഞാനൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. അപ്പം കുറച്ച് പേരെ എല്ലാവരെയും കൂടെ വിളിച്ചു കൂട്ടി. അങ്ങനെ ആ മീറ്റിങ്ങിൽ അദ്ദേഹം ഒരു ഓൾട്ടർ കോൾ തന്നു. എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് ദൈവാത്മാവ് പറയുന്ന ഒരു ദേശത്ത് പോകാൻ തയ്യാറുള്ളവരവിടെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞു. അദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനായിരുന്നു, എല്ലാവരും അറിയപ്പെടുന്ന മനുഷ്യനായിരുന്നു. അന്ന് എല്ലാ മീറ്റിംഗിലും പ്രസംഗിക്കുന്നയാൾ അദ്ദേഹത്തിൻ്റെ ഒരു ദർശനം ഉണ്ടായി കാശ്മീരിൽ പോയ മനുഷ്യൻ. അതുകൊണ്ട് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ വചനം പറയുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. ഇങ്ങനെ ഓൾട്ടർ കോൾ തന്നു, ഇവിടെയുള്ള സൗകര്യങ്ങളും സുഖങ്ങളും എല്ലാം വിട്ടിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന സ്ഥലത്ത് പോകാൻ തയ്യാറുള്ളവർ എഴുന്നേറ്റ് നിൽക്കാം. ഞാനവിടെ പെട്ടെന്ന് ആദ്യമേ ചാടി എഴുന്നേറ്റു. വേറൊരു ഡോക്ടർ, ഗൈനക്കോളജിസ്റ്റ്, ജോർജ് മാത്തൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ ആനി അവിടെ എഴുന്നേറ്റ് തന്നു. അദ്ദേഹത്തിൻ്റെ ഹസ്ബൻഡ് സാം കുഞ്ചാണ്ടി അവിടെ എഴുന്നേറ്റ് തന്നു. ഞങ്ങൾ ഇത്ര പേരേ ഉള്ളൂ ഫ്രണ്ടിലെ ഹോളിൽ. അപ്പം എന്നെ വന്നിരിക്കുന്നവർക്കെല്ലാം ഫുഡ് കൊടുക്കാനായിട്ട് നമ്മുടെ ചർച്ചിലെ രണ്ടു മൂന്ന് പെൺപിള്ളാരും എൻ്റെ വൈഫും എല്ലാം കൂടെ അതിനെ തയ്യാറെടുക്കുകയും അവർ അകത്തെ മുറിയിലിരുന്നാണ് വചനം കേൾക്കുന്നത്. എൻ്റെ വൈഫ് അവിടെ ചാടി എഴുന്നേറ്റ് തന്നു, ഞാനത് കണ്ടില്ല. ഞങ്ങൾ രണ്ടും ഒരേ സമയത്ത് എഴുന്നേറ്റ്, പക്ഷേ ഞാൻ പുള്ളിക്കാരത്തിൽ എഴുന്നേൽക്കുന്നത് കണ്ടില്ല. എല്ലാവരും വന്നു, യാത്ര പറഞ്ഞു, എല്ലാവരെയും വിട്ടു. സിസ്റ്ററെ, ഞാന് പണ്ടും ഈ ലോകത്തിലെ യാതൊന്നും വേണ്ട എന്ന് പറയുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ. ഇങ്ങനെ അവിടെ എൻ്റെ പപ്പ തന്നു, കാനത്തിലെ ഒരു വീതം ഒന്നും ഞാൻ എടുത്തില്ല. അവിടെ ഈ തന്ന വസ്തു അതിനകത്ത് ഒരു വീട് വെച്ചു. വീട് വെച്ചതും എൻ്റെ ഭാര്യയുടെ ഇഷ്ടപ്രകാരം എല്ലാ പുള്ളിക്കാരത്ത് തന്നെ സെലക്ട് ചെയ്ത ടൈൽസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് നല്ല മനോഹരമായൊരു വീടാണ് വെച്ചു. അപ്പം എൻ്റെ ഉള്ളില് ഇതെല്ലാം കളഞ്ഞേച്ച് ഞാന് ആരും അറിയാത്ത ദേശത്ത് പോകാൻ എൻ്റെ ഭാര്യ തയ്യാറാണോ, എൻ്റെ കുഞ്ഞുങ്ങൾ തയ്യാറാണോ, അങ്ങനെ ഒരു വിഷമം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഞാൻ കട്ടിലെ, ഞങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കട്ടിലെ കിടന്നു ഞാൻ അങ്ങ് പൊട്ടിക്കരഞ്ഞു. അപ്പൊ എൻ്റെ ഈ കുലുക്കം ശബ്ദം കേട്ടോണ്ട് എൻ്റെ വൈഫ് പെട്ടെന്ന് ഉണർന്നേച്ചു. എന്തുവാ ചിരിക്കുന്ന പോലെ ഇങ്ങനെ ശബ്ദം, ഏങ്ങലടിയുടെ ശബ്ദം. വിളിച്ചു എന്നെ, പെട്ടെന്ന് ലൈറ്റ് ഇട്ടേ ജന എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ പറഞ്ഞു, ഡാഡി ഇന്ന് ഓൾട്ടർ കോൾ കൊടുത്തപ്പം ആരും അറിയാത്ത സ്ഥലത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്ന ഏത് സ്ഥലത്തും പോകാൻ തയ്യാറാണെന്ന് ഞാൻ തീരുമാനമെടുത്തു. ഉടനെ പുള്ളിക്കാരത്തി പറഞ്ഞു, ഞാനും തീരുമാനമെടുത്തു. അകത്തെ മുറി ഞാനും എഴുന്നേറ്റ് വന്നു. എൻ്റെ ഭർത്താവിന് ദർശനം കിട്ടാതെ ഞാൻ പോകാൻ തീരുമാനിച്ചിട്ട് എന്നതാ പ്രയോജനം? അതുകൊണ്ട് വിഷമിക്കേണ്ട, ഐ ആം ഓൾസോ റെഡി എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം എവിടെ പോകണം, ഞാൻ ഈ സി എസ് ഐന്ന് ഇറങ്ങിയപ്പം തന്നെ എൻ്റെ ഫാദറിലോ പറഞ്ഞു. അദ്ദേഹം അന്ന് കാശ്മീരിൽ നിന്ന് ഗോരഖ്പൂർ വന്നു, ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെ ആക്കി ഗോരഖ്പൂറിന് വരാൻ പറഞ്ഞു. എൻ്റെ ബ്രദറിലോ കാശ്മീരിലോ പുള്ളി പറഞ്ഞു അവിടോട്ട് വരാൻ പറഞ്ഞു. അപ്പം എൻ്റെ മനസ്സിലുണ്ട്, ഇല്ലോസിൻ്റെ കൂടെ ഒന്നും പോകണ്ട, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന, എവിടാ പിന്നെ പോകുന്നത്? നോർത്ത് ഈസ്റ്റിലെല്ലാം ക്രിസ്ത്യാനികൾ ഉള്ളടവാ, ആരുമില്ലാത്തടത്ത്, ക്രിസ്ത്യാനികൾ അധികം വേലയില്ലാത്തടത്ത് പോകണം. അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാനിങ്ങനെ ഒരു മീറ്റിങ്ങിന് പോവുക, ആ സമയത്ത് പായിപ്പാട് ഒരു വണ്ടിയിൽ മാപ്പ് വിൽക്കുന്നു, ഇന്ത്യയുടെ വേൾഡ് മാപ്പ്, ഇന്ത്യയുടെ മാപ്പ് ഇതെല്ലാം വിൽക്കുന്നു. ഞാനൊരു 5 ഇന്ത്യയുടെ മാപ്പ് വാങ്ങിച്ചു. ലിവിംഗ് റൂമില്, ബെഡ്റൂമില്, പ്രെയർ റൂമില്, കിച്ചണില്, ഇങ്ങനെ 5 മാപ്പും ഞാനവിടെ തൂക്കിയിട്ടു. എവിടെ ചെന്ന് നോക്കിയാലും മാപ്പല്ല, ഇങ്ങനെ നോക്കി എവിടോട്ടാ എന്നെ ദൈവം വിടുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ഞാനൊരു രാത്രി കൺവെൻഷൻ കഴിഞ്ഞ ഒറ്റയ്ക്ക് ഞാനിങ്ങനെ ഡ്രൈവ് ചെയ്ത് വരുമ്പം ആത്മാവിൽ ആരാധിച്ചുകൊണ്ടാണ് വരുന്നത്. അന്യഭാഷയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ വരുമ്പോൾ എൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ കൺട്രോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കും. പിന്നെ ഞാൻ ഒന്നും അറിയാതെ ഡ്രൈവ് ചെയ്ത് വന്ന അനേക സമയങ്ങളുണ്ട്. അങ്ങനെ ഞാൻ വന്ന് തിരുവല്ല കഴിഞ്ഞു,
പായ്പാടിനോട് അടുക്കുന്ന പ്രദേശത്ത് വന്നപ്പോൾ ഒരു ശബ്ദം കേൾക്കുക, നീ ജൽപൈഗുരിയിലേക്ക് പോവുക. അപ്പം ആ ശബ്ദം കേട്ടു, ഒരു അശരീരി പോലെ ശബ്ദം കേട്ടു. ഞാനിങ്ങനെ ജൽപൈഗുരി 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 എന്ന് പറഞ്ഞു. വീട്ടിൽ അവിടുന്ന് ഒരു കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്യാനുണ്ട്. വീട്ടിൽ വന്നു, വീട്ടിൽ വന്ന് വൈഫിനോട് പറഞ്ഞു, എനിക്ക് പോകാനുള്ള സ്ഥലം കിട്ടി, എവിടാന്ന്? പെട്ടെന്ന് ഞാൻ ആ സ്ഥലം മറന്നുപോയി, ജൽപൈഗുരി എന്നുള്ളത്. ഞാൻ പറഞ്ഞു മറന്നുപോയി, അത് എഴുതിയിടണ്ടായിരുന്നു. പിറ്റേ ദിവസം ഞങ്ങള് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ഏതായാലും പോകാൻ തീരുമാനിച്ചു. എവിടെ പോകണം, എന്താണ്? 7 ദിവസം ഫാസ്റ്റ് ചെയ്ത് വെള്ളം മാത്രം കുടിച്ച് ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും ഈ ശബ്ദം കേട്ടു, ജൽപൈഗുരി. ഞാൻ പെട്ടെന്ന് ബൈബിൾ എടുത്ത് അതിനകത്തിരുന്ന് നോട്ട് എഴുതുന്ന പേപ്പറിലോട്ട് ജൽപൈഗുരി എന്ന് എഴുതി. അപ്പൊ പിന്നെ പ്രാർത്ഥനയെ, ഈ ജൽപൈഗുരി എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് പഠിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ റെയിൽവേ ബുക്കിംഗ് ക്ലാർക്കിന്റെ അടുക്കെ ചെന്ന് ചോദിച്ചു, ജൽപൈഗുരി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ടോ? ഉണ്ടല്ലോ, ന്യൂ ജൽപൈഗുരി വലിയ സ്റ്റേഷനാണ്, നീളമുള്ള സ്റ്റേഷനാണ്. അപ്പം അത് സിലിഗുരി സിറ്റിയോട് അടുത്താണ് ന്യൂ ജൽപൈഗുരി. ജൽപൈഗുരി എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ്, അതറിയത്തില്ല. ഞാൻ ഈ മാപ്പിലെല്ലാം പരിശോധിച്ച് നോക്കിയപ്പം ജൽപൈഗുരി എന്നുള്ളത് കാണുന്നില്ല. ഒരു മാപ്പിൽ മാത്രം ജയ്പാൽഗുഡി എന്ന് എഴുതിയിരിക്കുന്നു. അപ്പം ബംഗ്ലായി പറയുന്നത് ഗുഡി എന്നാണ് പറയുന്നത്, ഗുരി എന്നുള്ളത്. പിന്നീട് മനസ്സിലായി അത് ജൽപൈഗുരിയാ. അത് പിന്നെ അറിയാമെന്നൊരു ചോദിച്ചപ്പോൾ അതൊരു വലിയ ഡിസ്ട്രിക്റ്റ് ആണെന്നോ. ആ ഡിസ്ട്രിക്റ്റ് ഭൂട്ടാൻ, ബംഗ്ലാദേശ്, അതുപോലെ നേപ്പാൾ, ഈ 3 രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ്. അങ്ങനെ ഞങ്ങള് ടിക്കറ്റ് എടുത്ത് യാത്ര ആരംഭിച്ചു. കുഞ്ഞുങ്ങളെയൊക്കെ അവിടെ ഏൽപ്പിച്ചിട്ട്, ഞങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന കാര്യം അതൊന്നും അന്വേഷിച്ചില്ല. ഞങ്ങൾ രണ്ടുപേരും റെയിൽവേ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ യാത്ര തിരിച്ചു വന്നു. അതിനു മുമ്പ് ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, ജൽപൈഗുരി ഒരു ഡിസ്ട്രിക്റ്റാണ്, അപ്പൊ അതിൽ എവിടെ ചെന്നാ ഞങ്ങൾ കാലുകൂത്തേണ്ടത്? നീ ഒരു ദർശനം കാണിച്ചു തരാം. അങ്ങനെ വന്നപ്പോഴത്തേന് കുറച്ച് മരങ്ങൾ കാണിച്ചു. ആദ്യം കാണുന്ന ഒരു കവുങ്ങ, അടയ്ക്കാമരം. രണ്ടാമത് നിറച്ച് കായ്ച്ചു കിടക്കുന്ന ഒരു പ്ലാവ്. പിന്നെ വീതി കൂടിയ ഇലയുള്ള ഒരു, അതിന്റെ ബഡ്സ് എല്ലാം, കുരുനിലകളെല്ലാം ചുമന്നു നിൽക്കുന്ന ഒരു ബുഷിയായിട്ടുള്ള ഒരു ട്രീ. അത് കഴിഞ്ഞ് മുന്തിരി ഇലയുടെ ആകൃതിയുള്ള വലിയൊരു മരം, ഇത്രയാ കണ്ടത്. അപ്പൊ ഞാൻ ഗ്രേസിനോട് പറഞ്ഞു, നമ്മുടെ പറമ്പിനകത്ത് കവുങ്ങ് നിപ്പുണ്ട്, നമ്മുടെ പറമ്പിൽ പ്ലാവ് നിറയെ കായ്ച്ചു കിട്ടുന്നുണ്ട്. അപ്പം പുള്ളിക്കാരത്തി പറഞ്ഞു, പിന്നെയും ഈ മരങ്ങളുണ്ടല്ലോ, മറ്റു മരങ്ങളുണ്ടല്ലോ, അതില്ലല്ലോ, അതെന്നതാ? അപ്പൊ ദൈവത്തോട് ക്ഷമ പറഞ്ഞു വീണ്ടും പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോ, പിറ്റേ ദിവസം പ്രാർത്ഥിച്ചപ്പോ, ഒരു 5 കൊക്കുകൾ, ബ്രൗൺ കളറിലുള്ള വലിയ പൊക്കമുള്ള കൊക്ക് ഒറ്റക്കാലേ നിൽക്കുന്നു ചതുപ്പ് നിലത്തിൽ. ഇത് കണ്ടപ്പോ ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചു. ഞാൻ ചർച്ചിൽ ഈ ദർശനങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പോവുകയാണെന്നും ഈ ദർശനങ്ങൾ കിട്ടിയാൽ ഞങ്ങൾ അവിടെ പോയി സെറ്റിൽ ചെയ്ത് കർത്താവിൻ്റെ വേല ചെയ്യുമെന്നും ചർച്ച് മെമ്പേഴ്സും പാസ്റ്റർമാരും എല്ലാം പറഞ്ഞു. അത് കിട്ടാതിരിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്നും. അവർക്ക് ആർക്കും ഞങ്ങളെ വിടാൻ താല്പര്യം, എല്ലാവരും കരയുകയായിരുന്നു. ഞങ്ങൾ അവിടുന്ന് പോരും മറ്റ് ചുമതലക്കാരെയൊക്കെ ഏൽപ്പിച്ച് ഞങ്ങൾ യാത്ര ചെയ്ത് ഇവിടെ വന്നു. ഇവിടെ വന്ന് വരുന്ന വഴിക്കെല്ലാം ട്രെയിനിൻ്റെ വെളിയിലോട്ട് ഞങ്ങൾ സ്ലീപ്പർ കോച്ചിലാണ് വരുന്നത്. ഉള്ള പൈസ കൊണ്ട് ടിക്കറ്റ് എടുത്തു, തിരിച്ച് ജൽപൈഗുരി, ന്യൂ ജൽപൈഗുരി വന്ന് ഇറങ്ങി. അവിടെ വന്നപ്പോ വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാളിന്റെ അറ്റം, നോർത്ത് വെസ്റ്റ് ബംഗാൾ എന്ന് പറയും. ഇവിടെ ഒരു 0.8% ക്രിസ്ത്യൻസ് ഉള്ളൂ, ഏറ്റവും ക്രിസ്ത്യൻസ് കുറവുള്ള, നല്ല ജനസംഖ്യയുള്ള സ്റ്റേറ്റുമാണ്. ഹിന്ദി സംസാരിക്കുന്നവർ കഴിഞ്ഞാൽ പിന്നെ ബംഗ്ലാ ഭാഷ സംസാരിക്കുന്നവരാണ് ഇന്ത്യയിൽ കൂടുതലുള്ളത്. അപ്പം അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് വന്നു, വലിയ കഠിനമായിട്ട്. അപ്പം വണ്ടിയിൽ ചുരുക്കി പറയുകയാണെങ്കിൽ, വണ്ടിയെ വന്ന സമയത്ത് പലരോടും ഇതൊക്കെ ചോദിച്ചപ്പോൾ, ഇവിടെ ഒന്നും ഇല്ല, അങ്ങനെ കുരുമുളകൊന്നും ഇല്ല,
ഞങ്ങൾ കർണാടകത്തിൽ കണ്ടിട്ടുണ്ട്, കേരളത്തിലെയൊക്കെയുള്ള ആർമിക്കാരെല്ലാം പറഞ്ഞു. ഏതായാലും ഇവിടെ വന്നു, അവിടെ വന്നിട്ട് ഞങ്ങൾ വണ്ടിക്ക് ഇറങ്ങി. ഞങ്ങളെ വൈഫ് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, അവിടെ എല്ലാം അനൗൺസ് ചെയ്യുന്നു, നിങ്ങൾ പുതിയവരുമായിട്ട് പരിചയപ്പെടരുത്, ആരും ആഹാരം തന്നാൽ കഴിക്കരുത്, ഇവിടെ പിടിച്ചോണ്ട് പോകും, അങ്ങനെയുള്ള ആളുകളുള്ള സ്ഥലമാണ്. ഏതായാലും ഞങ്ങൾ ഉള്ള കാശിന് ടിക്കറ്റ് എടുക്കാൻ റിട്ടേൺ ടിക്കറ്റ് എടുത്ത് കൈ വെച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ഒരു കന്യാസ്ത്രീ വരുന്നു. കന്യാസ്ത്രീയുടെ മോൻ കണ്ടപ്പം മലയാളിയാണെന്നോ മനസ്സിലായി. അവരോട് ഞാൻ ചോദിച്ചു, അടുത്ത് ചെന്ന് സിസ്റ്റർ അറിയുമോ മലയാളി? യെസ് ഐ എം എ മലയാളി. വാട്ട് അബൌട്ട് യു, നീ എവിടുന്ന് വന്നതാ? പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ മലയാളിയാ, കോട്ടയംകാരനാ. അയ്യോ, ഞാനും കോട്ടയംകാരനാ. ഞങ്ങൾ തമ്മിൽ ഭയങ്കര സംസാരമായി. എങ്ങനെ ഇവിടെ വന്നത്? ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞ് ദർശനം കാണിച്ചു വന്നതാ. ഉടനെ ആ പുള്ളിക്കാരത്തി, അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനൊരു പാസ്റ്ററാ, അവർക്ക് വെറുപ്പ് തോന്നിക്കോട്ടെ എന്നും കണ്ട ഞാൻ അങ്ങനെ പറഞ്ഞു. ഉടനെ ആ സിസ്റ്റർ പറയുവാ, പരിശുദ്ധാത്മ രൂപി കാലാകാലങ്ങളിൽ ഓരോരുത്തർക്ക് വെളിപ്പെടുത്തി കൊടുക്കും, അങ്ങനെയാണ് ഓരോരുത്തരും ഇങ്ങനെ അറിയപ്പെടാത്ത സ്ഥലത്ത് പോകുന്നെന്ന്. അപ്പം ഞാൻ അവിടുന്ന് പോരുമ്പോ എന്റെ വൈഫ് ചോദിച്ചു, നമ്മളിങ്ങനെ ദർശനം കിട്ടി പോവുക, ഒറ്റയ്ക്കൊക്കെ പോവാം, ഒരു പെണ്ണുമുണ്ട് കൂട്ടത്തില്, ആരുടെയും ഒരു കോണ്ടാക്ട് ഇല്ലാതെ എങ്ങനെയാ പോകുന്നതും? ഞാൻ പറഞ്ഞു, നമ്മളവിടെ ചെല്ലുമ്പം നമ്മളെ സഹായിക്കാൻ ആള് വന്ന് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകും, അതുകൊണ്ട് വിഷമിക്കണ്ട. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ ഫാദറിലോ ഒരു ഫോൺ ചെയ്തു, നിങ്ങളുടെ വിശേഷം ഒന്നും അറിയാഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അപ്പം പറഞ്ഞു, ഡാഡി ഞങ്ങളൊരു മിഷൻ ട്രിപ്പിന് പോവുക. അത് കേട്ടപ്പോൾ വിളിക്കും, വലിയ സന്തോഷം, ഗുഡ്. എവിടാ പോകുന്നത്? ഞങ്ങൾ ജൽപൈഗുരിയാ. ഉടനെ പറഞ്ഞു, കൊള്ളാം. ഡാഡിക്ക് അറിയാവോ? ഉടനെ പറഞ്ഞു, പിന്നെ കൊള്ളക്കാരുടെ സ്ഥലം. അപ്പം ആ ഇൻട്രൊഡക്ഷനിലാണ് ഞങ്ങൾ വരുന്നത്. ഇവിടെ ആരെയും അറിയാവോ? ആ എനിക്കറിയാം, ഒരു പാസ്റ്ററുണ്ട്, പാസ്റ്ററുടെ നമ്പർ തന്നു. ആ നമ്പർ ഞാൻ വന്നപ്പോൾ വൈഫിന്റെ തന്നപ്പോൾ ഞാൻ പറഞ്ഞു, കൈ വെച്ചു, നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. ഞാൻ ആ നമ്പറും വാങ്ങിച്ചില്ല. ഞങ്ങൾ യാത്ര ചെയ്ത് ഇവിടെ വന്നു. ഈ കന്യാസ്ത്രീ ചോദിച്ചു, എവിടെയാണ് പോകേണ്ടത്? ഉടനെ പറഞ്ഞ്, ഞങ്ങൾക്ക് ഒന്ന് കുളിക്കണം, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണം, പ്ലാൻ ചെയ്യണം, അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു ചെറിയ ഹോട്ടൽ എടുക്കാനാണ്. പുള്ളിക്കാരത്ത് പറഞ്ഞു, ഞാൻ സഹായിക്കാം. എവിടെയാണ് പോകേണ്ടത്? ഞാൻ പറഞ്ഞു, സിസ്റ്റർ ഇവിടെ എന്തിനാണ് വന്നേ? അപ്പം ഞാൻ വണ്ടിയായിരുന്നുകൊണ്ട് പറഞ്ഞതാ, അനേക ദൈവദാസന്മാരുടെ അനുഭവം കേട്ടിട്ടുണ്ട്, മറ്റൊരാളെ കളക്ട് ചെയ്യാൻ വന്നിട്ട് ആളിനെ കിട്ടാതെ ഈ ദൈവദാസനെ കളക്ട് ചെയ്ത് കൊണ്ടുപോയ അനുഭവമുണ്ട്, അതുപോലെ നമ്മളെ ആരെങ്കിലും കളക്ട് ചെയ്ത് കൊണ്ടുപോകാമെന്ന് അവിടെ നിന്ന് പറഞ്ഞതാ. നമ്മൾ വിശ്വാസ ജീവിതത്തിന് കാലെടുത്ത് വെക്കും. അബ്രഹാം മോറിയയിലേക്ക് പോകുമ്പോൾ എന്തെല്ലാം അബ്രഹാമിന്റെ നാക്കൽ സംസാരിച്ചു, അത് മുഴുവൻ ജീവിതത്തിൽ വന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ സ്ത്രീയ ഇടി, ഞാൻ ചോദിച്ചു, സിസ്റ്റർ എന്തിനു വന്നതാ? വേറൊരു സിസ്റ്ററെ കളക്ട് ചെയ്യാൻ വന്ന, ബീഹാറിൽ നിന്ന് വരുന്നത്. അവിടെ ഡീറെയിൽമെന്റ് ഉണ്ടായതുകൊണ്ട് അവരുടെ ട്രെയിൻ വരികയില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോവുക എന്ന് പറഞ്ഞു. അവര് ഡ്രൈവറോട് പറഞ്ഞു, ഞാൻ മുന്നിലത്തെ സീറ്റിലിരുന്നു, എൻ്റെ വൈഫും അവരും കൂടെ പുറകിലിരുന്നു. ഞങ്ങളെ ഒരു ഹോട്ടലിൽ കൊണ്ടാക്കി. ആ ഹോട്ടലിൽ ചെന്ന് ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോഴത്തേന് ഹോട്ടൽ റൂം ബോയ് വന്നിട്ട് പറഞ്ഞു, ചായ വേണോ എന്ന് ചോദിച്ചു. അന്ന് ചായ കൊണ്ട് തന്നു. ആ ചായ ഞാൻ പെട്ടെന്ന് കുളിച്ചേച്ച് വന്നതുകൊണ്ട് ഞാൻ സിപ്പ് ചെയ്തു കുടിച്ചു. വെള്ളക്കപ്പിനാട്ടാ ആ കുടിച്ചു വന്നപ്പോൾ അകത്ത് വന്നപ്പോൾ ഒരു അതിനകത്ത് ഈ മണ്ണ് പോലെ ക്ലേ പോലെ ഏതാണ്ട്. അപ്പോഴത്തേന് എനിക്ക് ഒരു തലകറക്കം പോലെ ഫീൽ ചെയ്യുമോ? ഞാൻ വൈഫിനോട് പറഞ്ഞു, കുടിക്കരുത്, ഇതിനകത്ത് ഏതാണ്ട് ഉണ്ട്, ദേ കിടക്കുന്നു എന്ന് പറഞ്ഞു. പുള്ളിക്കാരത്തെയും പകുതി കുടിച്ചു. പുള്ളിക്കാരത്തെയും പറഞ്ഞു, എനിക്കൊരു തലയ്ക്കൊരു ഭാരം പോലെ തോന്നുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ കയ്യെ പിടിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി. നീ വിഷം കുടിച്ചാലും വിഷപ്പാമ്പ് കടിച്ചാലും നിനക്കൊരു ഹാനിയും വരികയില്ലാന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആത്മാവിലായി. അന്യഭാഷ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഈ ബഹളം അവർക്ക് കേൾക്കാം. എന്നിട്ട് പെട്ടെന്ന് ഞങ്ങൾ മുറി പൂട്ടി ഞങ്ങൾ രണ്ടും വെളിയിലിറങ്ങി. വെളിയിലിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഡാഡി തന്ന ആ ഫോൺ നമ്പറിൽ ഒന്ന് വിളിച്ചേ, അങ്ങനെ ഒരു പാസ് ഉണ്ടോ?
അങ്ങനെ മാറി, നമ്മുടെ ദേഹത്തു നിന്ന് ഒഴുകി മാറുന്നത് പോലെ അങ്ങനെ പ്രാർത്ഥന കഴിഞ്ഞു മാറി. സാധാരണ ബോധം കെട്ട അവിടെ വീഴുന്നുണ്ടേ നമ്മുടെ എല്ലാം എടുത്തോണ്ട് പോവുക പതിവ്. ഇവിടെ ഞങ്ങളുടെ ഒരു ഇവിടെ അടുത്തൊരു ആർമി സ്കൂളിന്റെ പ്രിൻസിപ്പലില് വന്നപ്പോ അദ്ദേഹത്തിന് ഇതുപോലെ ഏതാണ്ട് ചായ കുടിക്കാൻ പോഞ്ഞാൽ അദ്ദേഹം ഇവിടെ ഇറങ്ങിട്ട് ആസാമിൽ ഗുവാഹട്ടി പോയി ഇറങ്ങി. അദ്ദേഹത്തിന്റെ യാതൊന്നും ഇല്ല, പെട്ടികളെല്ലാം കൊണ്ടുപോയി. അവസാനം പുള്ളിയുടെ ഐ ഡി കണ്ടുകൊണ്ട്, ഉറങ്ങാതെ കിടന്ന മനുഷ്യന്റെ ഐ ഡി കണ്ട് എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലാക്കി. അങ്ങനെയാണ് പിന്നെ കോണ്ടാക്ട് ചെയ്ത് പുള്ളിയെ രക്ഷപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള ഒരു അനുഭവമാണ്. ഏതായാലും ദൈവം ഞങ്ങളുടെ തലേന്ന് ഇതങ്ങ് മാറ്റി. അവിടുന്ന് ഇറങ്ങി ഈ പാസ്റ്ററെ വിളിച്ചപ്പം പാസ്റ്ററുടെ നമ്പർ പറയുക, ദിസ് നമ്പർ ഡസ് നോട്ട് എക്സിസ്റ്റ്, ഈ നമ്പർ നിലവിലില്ല. അപ്പൊ ഈ മനുഷ്യൻ താമസിക്കുന്ന സ്ഥലം എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ടാക്സിക്കാരോട് ചോദിച്ചപ്പോൾ ടാക്സിക്കാർ വലിയ എമൗണ്ടാ പറയുന്നത്, അത്രയും പോകാനുള്ള പൈസ ഒന്നും നമ്മുടെ ഇല്ല. ഞങ്ങൾ അവിടെ കണ്ടേ ഒരു സർദാർജിയുടെ ഹോട്ടലിൽ കയറി. ഇപ്പൊ എന്റെ വൈഫിന് ഹിന്ദി നല്ലവണ്ണം അറിയാവുന്നതുകൊണ്ട് സർദാർജിയോട് ചോദിച്ചു ഞാൻ, അയ്യോ മാഡം ഈ പറയുന്ന സ്ഥലം മേത്തിബാരി എന്ന് പറയുന്ന സ്ഥലമാ, ഇവിടുന്ന് എപ്പോഴും ബസ്സുകളുണ്ട്, 3 രൂപ കൊടുത്താ, അന്നത്തെ മിനിമം ചാർജ് 3 രൂപ, 3 രൂപ കൊടുത്താ നിങ്ങൾക്ക് അവിടെ ചെന്നിറങ്ങാം, യുവന്മാരുടെ കൂടെ ഒന്നും പോകരുത്, യുവന്മാർ കളിപ്പിക്കുമെന്നും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഈ വണ്ടി പിടിച്ച് അവിടെ ചെന്നു. അവിടെ ചെന്ന് ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് ഈ മനുഷ്യൻ്റെ അടുക്ക ചെന്നു. മനുഷ്യൻ്റെ അടുക്ക ചെന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞ് ഇന്നാരാന്ന് പറഞ്ഞപ്പോഴത്തേനും, അയ്യോ പാസ്റ്റർ പി എൻ തോമസിൻ്റെ മോളാണോ എന്ന് പറഞ്ഞ്, അവരൊരു മുറിയിലൊരു ഒരു ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടുത്തെ ഏറ്റവും റിമോട്ടസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് പോകണം. അപ്പം ഇങ്ങനെ ഒരു ദർശനം കണ്ടു, അങ്ങനെ പോകാനാന്നു. അങ്ങനെ പുള്ളിക്കാരൻ്റെ കൂടെ ഞങ്ങൾ അവരുടെ ഒരു സിറ്റിംഗ് റൂമുണ്ട്. ഞാൻ പറഞ്ഞു ഞങ്ങൾ ഈ നിലത്ത് കിടന്നോളാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ആ നിലത്ത് ഒരു പാവിരിച്ച് അവിടെ കിടന്നു. അവർക്ക് ടോയ്ലറ്റ് ഒന്നുമില്ല, രാവിലെ വെളുപ്പിനെ അലാം വെച്ച് എഴുന്നേറ്റ് അതിൻ്റെ അടുത്തൊരു നദിയുണ്ട്, ആ നദി പോയി കുളിച്ച് എല്ലാ രാവിലത്തെ കാര്യങ്ങളെല്ലാം കൂടെ ചെയ്തിട്ട് അവിടുന്ന് ഞങ്ങൾ യാത്ര തിരിച്ച് പോവുക. അപ്പം ഇവിടെ ഏറ്റവും റിമോട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ്, അത് 8 പ്രാവശ്യം നദി ക്രോസ് ചെയ്യണം. അത് ഷെയറിംഗ് ജീപ്പ് ഉണ്ട്, ആ ജീപ്പ് ഇതിനകത്തൂടെ പോവും. ഫ്ലഷ് വാട്ടർ വരും. ഇപ്പൊ ഈ ആക്സിഡന്റ് ഉണ്ടായല്ലോ, ഒരു ഫാമിലി മുഴുവൻ ഒലിച്ചു പോയല്ലോ ലോണാവാലയിൽ, അതുപോലെ ഫ്ലഷ് വാട്ടർ ഇടയ്ക്ക് വരും, വണ്ടിയൊക്കെ ഒലിച്ചു പോകും. അങ്ങനെയുള്ള ഒരു റിസ്ക് ഉള്ള സ്ഥലം. ഞങ്ങള് അങ്ങനെ അവിടെ ചെന്നു. അവിടെ ചെന്ന് താമസിക്കാനുള്ള സൗകര്യമൊന്നുമില്ല. ആരാണ്ട് പറഞ്ഞു ഇവിടെ ഒരു ലൈബ്രറിയൻ ഉണ്ട്, അപ്പൊ ലൈബ്രറിയിൽ നിന്നൊന്നും പറയാനില്ല, കുറച്ച് ബുക്കൊക്കെ ഉണ്ട്. ഈ ടോട്ടോ ട്രൈബാ, അവർ ഹാർഡ് കോർ ട്രൈബാ, അവർ വലിയ, അവർ കറുത്തവരൊന്നുമല്ല, മുഴുത്ത ആളുകള്, നല്ല വെള്ള ആളുകളാ, എപ്പോഴും ഇങ്ങനെ വലിയ സൈഡിൽ ഇങ്ങനെ കത്തി തൂക്കിയിട്ട് നടക്കുന്ന ആളുകൾ. അങ്ങനെ ആ ഗ്രാമത്തിൽ ചെന്നു. ആ ഗ്രാമത്തിൽ ചെന്ന് അവിടെ ഈ മനുഷ്യന്റെ അവിടെ ഞങ്ങൾ താമസിച്ചു. അപ്പൊ ആ വീടുകളെല്ലാം കാലയിൽ ഇങ്ങനെ വലിയ തടിയുടെ കാലയിൽ മേളിലാ വീട്, ഏർമാടം പോലെ, അതേ ചവിട്ടി മേളിക്കർ. അപ്പൊ ഈ മനുഷ്യൻ ഞങ്ങൾക്ക് ഒരു ചായ കൊണ്ട് തന്നു. ഇവിടെ ചായ കുടിക്കുന്നത് കട്ടൻ ചായക്കകത്ത് ഉപ്പിട്ടാ. അപ്പൊ ചായ നമ്മൾ ഇങ്ങനെ സിപ്പ് ചെയ്ത് നോക്കിയപ്പം വൈഫിനോട് പറഞ്ഞു ഉപ്പാ. ആ ഞാൻ പറഞ്ഞ എന്തുവാണേലും കിട്ടിയ കുടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ ഉപ്പ് ചായ കുടിച്ചോണ്ട് അവന്റെ വീടിന് മേളിൽ നോക്കുന്ന ഉടനെ നോക്കിയപ്പം കുരുമുളക് നിറച്ച് കായ്ച്ചു കിടക്കും. എന്റെ ദർശനം ആദ്യത്തെ മരം. അടുത്ത് നോക്കിയപ്പോ പ്ലാവ് നിറയെ കായ്ച്ചു കിടക്കും. അത് കഴിഞ്ഞ് നോക്കിയപ്പം ഈ ബഡെല്ലാം ചുമന്നതെന്ന് പറഞ്ഞ അത്തിവൃക്ഷമോ, അത് നിറയെ അത്തി ഇങ്ങനെ കായ്ച്ചു കിടക്കും. മറ്റേത് കണ്ടതൊരു കാട്ടുമരമാണ്. അപ്പൊ ഞാൻ അവിടുന്ന് ഈ ചായക്കപ്പ് വെച്ച് വെച്ച് ഓടിപ്പോയി. ഇറങ്ങി വന്ന് ആ കുരുമുളക് പറിച്ച് വായിലിട്ടപ്പോ നല്ല ഒന്നാന്തരം കുരുമുളക്, ഇത്രയും വലിപ്പമുള്ള നല്ല കുരുമുളക് കായ്ച്ചു കിടക്കുക. അപ്പൊ ഇവനോട് എന്റെ വൈഫ് ഹിന്ദി ചോദിച്ചു, ഏ ഗോൾമിർച്ചിയെ, ഏ ഇത് കാലാമിർച്ചി കുരുമുളകാണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല, അതിങ്ങനെ ഉണ്ടായി പോന്നാന്ന് തോന്നുന്നു. അപ്പൊ അവനോട് പറഞ്ഞു ഇതാടാ ഗോൾമിർച്ചി, ഇത് എവിടുന്ന് കിട്ടിയാന്ന് ചോദിച്ചപ്പോ, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കാലത്ത് അവിടെയും നാട്ടിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാ. ഈ വനമഹോത്സവം വന്നപ്പം ഇവിടുത്തെ പല സാധനങ്ങള് കേരളത്തിലോട്ടും കേരളത്തിലെ സാധനങ്ങൾ ഇങ്ങോട്ടും വന്ന കൂട്ടത്തിൽ വന്നതായി കുരുമുളക്. അങ്ങനെ ഞാനാണ് അവനോട് പറഞ്ഞ ഈ കുരുമുളക്. ഇപ്പം അവനാ കുരുമുളക് പറിച്ചിട്ട് ഇവർക്ക് പിന്നെ പറഞ്ഞു കൊടുത്ത് ഇത് കുരുമുളകാന്നാണ്.
ഇത് പറിക്കാനൊന്നും അറിയത്തില്ല. ഒരു ദിവസം ഞാൻ ചെന്നപ്പോ ഇവൻ മേളിൽ കയറിയിട്ട് അത് മുഴുവൻ കോതി താഴെ ഇട്ടു, ഇല എന്നിട്ടാ എടുക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു അങ്ങനെ അല്ല എന്ന് പറഞ്ഞ് കാണിച്ച് ഇപ്പൊ അവന്റെ പറമ്പ് നിറയെ ഇഷ്ടം പോലെ കുരുമുളകുണ്ട്. അങ്ങനെയാണ് ഞങ്ങള് അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക്, ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് ഞാൻ നോക്കിയപ്പോ വണ്ടിക്കാരെല്ലാം നിർത്തിയിട്ട് എല്ലാരും ഇങ്ങനെ നോക്കുന്നു. അപ്പൊ ഞാൻ ഈ പള്ളിക്ക ചർച്ചിൽ അവിടെ പറഞ്ഞാ പോരുന്നത്, ഈ ഞാൻ അവിടെ എന്റെ ഈ ദർശനം കണ്ട അവിടെ താമസിക്കും, അതുകൊണ്ട് അവിടുത്തെ ഫോട്ടോ എടുത്ത് കാണിക്കണമല്ലോ ഇവരെ. ഞാൻ നോക്കിയപ്പം ഞാൻ രണ്ടാമത് കണ്ട ദർശനം 5 കൊക്കുകൾ ബ്രൗൺ കളറിലുള്ള ഒറ്റക്കാലിൽ നിൽക്കുന്നു. അപ്പം വൈഫ് ചോദിച്ചു, അവരോട് ചോദിച്ചു, യാത്രക്കാരോട് ചോദിച്ചു, ഇതന്നെ നിങ്ങളെല്ലാം വണ്ടി നിർത്തി നോക്കുന്നത്. ഉടനെ പറഞ്ഞു, ആന്റി മാഡം ഇത് ആദ്യമായിട്ട് കാണുക, ഇങ്ങനൊരു അനുഭവം ഇല്ല. ഈ കഴിഞ്ഞ 10-23 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഇതുവരെ പിന്നെ ആ കൊക്കിനെ കണ്ടിട്ടില്ല. 3500 കിലോമീറ്റർ ദൂരെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ കണ്ട ദർശനം, എന്നെ പോലെ ഒരു മനുഷ്യനെ ഈ ദേശത്ത് സുവിശേഷവേലയ്ക്ക് കൊണ്ടുവരണമെങ്കിൽ കർത്താവ് പ്രത്യേകമായി ദർശനം കാണിച്ച്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ തീരുമാനിച്ചത്. പിന്നീട് ആണ് ചിന്തിക്കുന്ന കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. വീട്ടിൽ ചെന്നു, തിരിച്ച് നാട്ടിൽ ചെന്നു പറഞ്ഞപ്പം അന്ന് പപ്പായും അമ്മയും ഒക്കെ ഉണ്ട്, അവർ പറഞ്ഞു ഞങ്ങൾ കുഞ്ഞുങ്ങളെ നോക്കിക്കോളാം. എൻ്റെ പിള്ളേർ പറഞ്ഞു പപ്പായും അമ്മയും എവിടെയാണോ പോകുന്നത് അവിടെ ഞങ്ങൾ പൊക്കോളം, അവരുടെ കൂടെ മരിക്കാനും തയ്യാറായി, ഇവിടെ ഞങ്ങൾ പഠിക്കുകയായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു. ഇതിനോട് അടുത്തൊരു കാത്തലിക് സ്കൂളുണ്ട്, അവിടെ ചെന്ന് അവർ അഡ്മിഷൻ തന്നില്ല. അതേസമയത്ത് ഒരു ഹിന്ദു ഒരു മനുഷ്യൻ്റെ ഒരു സ്കൂളുണ്ട്, ICSE സ്കൂൾ, അവിടെ ചെന്ന് ആ മനുഷ്യനോട് എൻ്റെ അനുഭവങ്ങളൊക്കെ അദ്ദേഹം ശ്രദ്ധിച്ചു കേട്ടു. എന്നിട്ട് പറഞ്ഞു മോൻ അഡ്മിഷൻ തരാം, പെമ്പിള്ളേർ ട്വിൻസ് ആണ്, ഒരു ക്ലാസ്സിൽ 6-ാം ക്ലാസ് 2 പേർക്ക് അഡ്മിഷൻ സീറ്റ് ഇല്ല, പിന്നെ ഇത്രയൊക്കെ ദൈവം നിന്നെ നടത്തിയെങ്കിൽ. അവൻ പറയുവാ ഞാൻ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്, ഞാൻ ഈ മതം പറഞ്ഞാൽ ഞാൻ അക്രൈസ്തവനാ, പക്ഷേ എൻ്റെ വിശ്വാസം ക്രിസ്തീയ വിശ്വാസമാണ്, അതുകൊണ്ട് നിന്റെ ദൈവം നിനക്ക് ഒരു അത്ഭുതം കൂടെ ചെയ്യുമെന്ന്. അയാൾ പറഞ്ഞ പോലെ തന്നെ ഒരു ടീ ഗാർഡൻ മാനേജർക്ക് ട്രാൻസ്ഫർ കിട്ടി, സ്റ്റേറ്റ് ബാങ്കിലെ ഒരു ഉദ്യോഗസ്ഥന് ട്രാൻസ്ഫർ കിട്ടി, അവരുടെ 2 കുഞ്ഞുങ്ങൾ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 സീറ്റ് വേക്കൻസി വന്നു, എൻ്റെ കുഞ്ഞുങ്ങൾക്കും അവിടെ അഡ്മിഷൻ തന്നു. അത് മാത്രമല്ല 3 കുഞ്ഞുങ്ങൾ പഠിക്കുന്നതുകൊണ്ട് ഒരു കുഞ്ഞിനെ എൻ്റെ ഇളയ മോളെ 10-ാം ക്ലാസ് വരെ അവിടെ പഠിപ്പിച്ചത്, 6 മുതൽ 10 വരെ പഠിപ്പിച്ചത് ഫീസ് ഇല്ലാതെ. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അവിടെ ഈ പറഞ്ഞ സ്ഥലത്ത് രജിസ്റ്റർ ചെയ്യാനോ നമുക്ക് സ്ഥലം വാങ്ങിക്കാനോ ഒക്കാത്തത് കൊണ്ട് അവിടുന്ന് സ്വല്പം കൂടെ മാറി ബിനാഗുരി എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെയാണ് ഞങ്ങൾക്ക് ദൈവം ഒരു വസ്തു തന്നു. അവിടെ ചർച്ച് വെച്ചു. ഈ കൊറോണയുടെ ആ സമയം വരെയും ബൈബിൾ കോളേജ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ പ്രധാന പാസ്റ്റർമാർ പലരും ഇവിടുത്തെ ഞങ്ങളുടെ ഗ്രാജുവേറ്റ്സ് ആണ്. അങ്ങനെ ദൈവം അത്ഭുതകരമായി നടത്തുന്നു, അനേക അത്ഭുതങ്ങൾ കൂടാണ് ഇവിടെ മിനിസ്ട്രി നടത്തുന്നത്. അതിനിടയിലാണ് ഇവിടെ വെച്ച് 2014 എനിക്കൊരു പ്രയാസമുണ്ടായി. വെല്ലൂർ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ ലിവർ, ഫാറ്റി ലിവർ വന്നിട്ട് എൻ്റെ ലിവർ ചുരുങ്ങിപ്പോയി, എൻ്റെ ഓർമ്മശക്തിയൊക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ എന്നെ ഇവിടെ നിന്ന് വെല്ലൂർ കൊണ്ടുപോയി. വെല്ലൂർ അവിടെ ചെല്ലുമ്പോൾ ആദ്യം ഡൽഹിയിലൊരു ഹോസ്പിറ്റലിൽ 50 ലക്ഷം രൂപ ട്രീറ്റ്മെന്റ് വേണമെന്നുണ്ട്. വെല്ലൂർ അവർ 25 ലക്ഷം പറഞ്ഞു, അതിൽ 10 ലക്ഷം അഡ്വാൻസ് കൊടുത്തെങ്കിൽ മാത്രമേ ഞാൻ ലിസ്റ്റിൽ പെടുകയുള്ളൂ. ആ സമയത്ത് സിസ്റ്ററെ ഞങ്ങളുടെ കയ്യിൽ ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ കേവലം 275 രൂപയാണ്. ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു ലോൺ എടുത്തും കടമെടുത്തും ഒരു ട്രീറ്റ്മെൻറ് വേണ്ട, ഞാൻ മരിച്ചാൽ എൻ്റെ ഡെഡ് ബോഡി കേരളത്തിൽ വിടരുത്, എൻ്റെ ഡെഡ് ബോഡി എങ്ങനെയും ഇവിടെ കൊണ്ടുവന്നോ, ഇവിടുത്തെ ആദിവാസികളെ അടക്കുന്നതായിട്ടുള്ള സ്ഥലത്തോ എൻ്റെ ഡെഡ് ബോഡി അടക്കണമെന്ന് പറഞ്ഞു.
അങ്ങനെ ഞാൻ എൻ്റെ മകം വന്നു കഴിഞ്ഞപ്പോൾ മകനോട് അത് സമ്മതിച്ചിട്ടാണ് ഞാൻ ഓപ്പറേഷന് സമ്മതിച്ചത്. ഒരു ദിവസം രാത്രി ഞാൻ അവിടെ കിടക്കുമ്പോൾ ഒരു ഫോൺ വന്നു. എൻ്റെ വൈഫ് ഇംഗ്ലീഷ് സംസാരിച്ചു. അപ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞു, ഞാൻ കെനിയായി എന്നാണ് വിളിക്കുന്നത്, നിന്റെ ഭർത്താവ് ലിവർ ട്രാൻസ്പ്ലാന്റിന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞു. അത് അറിഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ചതാണ്. അപ്പം എനിക്കിവിടെ നിന്ന് ഇച്ചിരി പൈസ അയക്കണമെന്നുണ്ട്, അത് സ്വീകരിക്കാൻ ഒക്കുമോ? അപ്പോൾ വൈഫ് പറഞ്ഞ് കുഴപ്പമില്ല, ഒള്ളി തിങ് ഈസ് അത് ട്രീറ്റ്മെൻറ്റിനാ, ജോൺസൺ ജോർജിൻ്റെ ട്രീറ്റ്മെൻറ്റിനാന്ന് നീ അത് കാണിക്കണം, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അപ്പം ഫോൺ വെച്ചു കഴിഞ്ഞ് അപ്പോൾ പറഞ്ഞ് നിൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞു. ഞാൻ വൈഫിനോട് പറഞ്ഞു, കെനിയാക്കാരനാ, നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കരുത്, ഇന്ത്യക്കാട്ടിലും പാവപ്പെട്ട ഒരു ആഫ്രിക്കൻ കൺട്രിയിലുള്ള കെനിയാക്കാരാണ് എല്ലാം ചീറ്റിങ് പരിപാടിയൊക്കെ ചെയ്യുന്നത്, അവരൊരു ചീറ്റാ കൊടുക്കരുതെന്ന്. അപ്പൊ എൻ്റെ വൈഫ് ഇവനെ അറിയത്തില്ല, എനിക്ക് ഇവനെ നന്നായിട്ട് അറിയാം. ഞാൻ പണ്ട് അമേരിക്കയിൽ വാഷിങ്ടൺ ഡി സി ബസ് സ്റ്റാൻഡിൽ ഇരിക്കുമ്പം ഒരു മെലിഞ്ഞ പയ്യൻ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നു. അപ്പൊ എൻ്റെ സൂട്ടിൻ്റെ പോക്കറ്റിൽ എന്തോ ക്രിസ്ത്യൻ ഐഡി എന്ന് കിട്ടിയ ഒരു ബ്രോഷർ കിടപ്പുണ്ട്. അവന് മനസ്സിലായി ഞാനൊരു ക്രിസ്ത്യൻ വർക്കറാണ്. അവൻ അടുത്ത് വന്ന് ചോദിച്ചു, ആർ യു എ മിഷണറി? ഞാൻ പറഞ്ഞു യെസ്. നീ ആരാ? അപ്പം പറഞ്ഞു, ഞാനൊരു ബൈബിൾ കോളേജ് സ്റ്റുഡൻ്റ് ആണ്, എൻ്റെ ഒരു കൊല്ലം പഠിക്കാനുള്ള സ്പോൺസർഷിപ്പ് കിട്ടി, ഇനിയും പൈസ ഇല്ലാഞ്ഞുകൊണ്ട് എന്നെ അവിടുന്ന് ഇറക്കി വിട്ടു, എനിക്കൊരു മാർഗവും ഇല്ല, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ അവനെ വിളിച്ചിരുത്തിയെ ചോദിച്ചു, നീ വിശ്വസിക്കുന്നുണ്ടോ യേശു ക്രിസ്തുവിന് അത്ഭുതം ചെയ്യാൻ സാധിക്കുമെന്ന്? സർ, ഞാൻ വിശ്വസിക്കുന്നു. അവൻ്റെ തലയെ കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞു, നിന്റെ ഇമെയിൽ ഐ ഡി തരണമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുത്തിട്ട് ഞാൻ വേറെ സ്റ്റേറ്റിൽ പോയെന്ന് രാത്രി മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പം എൻ്റെ ഇമെയിൽ കിടക്കുക, നീ ഒരു ദൈവദാസനാ, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു, ഞാൻ നിന്നോട് ഒരു കൊല്ലത്തേനാ ചോദിച്ചത്, എനിക്ക് രണ്ട് കൊല്ലത്തേനുള്ള സ്കോളർഷിപ്പ് മുഴുവൻ കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇവൻ എന്നോട് പറഞ്ഞു, നീ ഇനിയും വരുമ്പം എന്നെ അറിയിക്കണം, ഞാൻ കുറച്ച് മീറ്റിംഗ് നിനക്ക് വേണ്ടി ബ്ലാക്ക് ചർച്ചസിലൊക്കെ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ. പിറ്റേ പ്രാവശ്യം ഞാൻ പോകാൻ നേരം ഇവിടുന്ന് എഴുത്തയച്ചു, ഞാനിങ്ങനെ വരുന്നു. അവനെൻ്റെ എൻ്റെ കസിൻ ബ്രദർ ഡോക്ടറുണ്ട്, പുള്ളിയാ ഹ്യൂസ്റ്റണിലെ, പുള്ളി എൻ്റെ പ്രോഗ്രാമെല്ലാം അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിയെ വിളിച്ചേച്ച് പറഞ്ഞു, എനിക്കൊരു രണ്ടാഴ്ച തരണം. അങ്ങനെ രണ്ടാഴ്ച ബുക്ക് ചെയ്തു. അപ്പോൾ ഞാൻ അവിടെ ചെന്നപ്പം പുള്ളിക്കാരൻ തന്ന പറഞ്ഞു, അവനെ ഒന്ന് വിളിച്ച് പല മനുഷ്യരും മീറ്റിംഗ് ചോദിക്കുക, രണ്ടാഴ്ച അവന് വേണോ? അപ്പം ഞാൻ അവനെ വിളിച്ചപ്പം പറഞ്ഞു, ഐ എം സോറി പാസ്റ്റർ, ഐ എം ഇൻ ലണ്ടൻ. ഞാൻ പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ്, ഞാൻ ലണ്ടനിലാന്ന് പറഞ്ഞ്. ഞാൻ അവനെ ഏത് ലണ്ടനാണെന്ന് അറിയത്തില്ല. ഞാൻ ആ മീറ്റിംഗ് മറ്റുള്ളവർക്ക് കൊടുത്തു. രണ്ടാമത്തെ പ്രാവശ്യം ഇങ്ങനെ തന്നെ ഉടനെ അവൻ എന്നോട് പറഞ്ഞു, ഐ എം ഇൻ കെനിയ എന്ന് പറഞ്ഞു, കെനിയയിലാന്ന്. അന്നേരവും ഉഴപ്പി. മൂന്നാമത്തെ പ്രാവശ്യം ഒരു തമാശ പോലെ ഇവനെ എഴുതി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞു, ഇവനൊരു ചീറ്റ്, ഇവന് നമ്പറൊന്നും കൊടുക്കരുത്. എന്നാൽ ഞാൻ സിസ്റ്ററോട് പറയട്ടെ, എൻ്റെ വൈഫ് പറഞ്ഞു, ഇവന് ആകപ്പാടെ 275 രൂപയുള്ളല്ലോ, അതും കൂടെ അങ്ങ് എടുത്തോട്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ബാങ്ക് മാനേജറെ വിളിക്കുക. എൻ്റെ വൈഫ് അതിന് മുമ്പ് കേരളത്തിൽ പോയി എൻ്റെ ബ്രദറിനെ വിളിച്ച് ആക്കിയിട്ട് കേരളത്തിൽ പോയി ലോൺ എടുക്കാൻ. ബാങ്കുകാർ പറഞ്ഞു, സാലറി ഇല്ലാത്ത നിങ്ങൾക്ക് എങ്ങനെ ലോണ് തരുന്നു? ആരും സഹായിക്കാനില്ല ആ സാഹചര്യം. ഞാനൊരു വലിയ ലാർജ് ഫാമിലി എന്നാണ്, പലരൊക്കെ കുറച്ചൊക്കെ സഹായങ്ങൾ ചെയ്തു, ആ സഹായം കൊണ്ടൊക്കത്തില്ല. ഇത്രയും ലക്ഷങ്ങൾ ട്രീറ്റ്മെൻറ്റിന് വേണം, പിന്നെ മരുന്ന് വേണം, അങ്ങനെ ഒരു സാഹചര്യം. ഏതായാലും പിറ്റേ ദിവസം രാവിലെ ബാങ്ക് മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ വൈഫിനോട് പറഞ്ഞു, മാഡം, ഞങ്ങളൊരു ഹ്യൂജ് എമൗണ്ട് റിസീവ് ചെയ്തിരിക്കുന്നു കെനിയായി നിന്ന്, ഒരു ആൽഫ്രഡിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. അതാരാന്ന് ചോദിച്ചു. വൈഫ് പറഞ്ഞു, ഓക്കെ, അത് എൻ്റെ ഫ്രണ്ടാന്ന്. 1,000,000 രൂപ സിസ്റ്ററെ അഡ്വാൻസ് കൊടുക്കണമായിരുന്നു, അവൻ അയച്ചിരിക്കുന്ന 11,50,000 രൂപയാണ്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ട്രാൻസ്ഫർ ചെയ്ത്
ഞാൻ ലിസ്റ്റിലായി. എൻ്റെ ട്രാൻസ്പ്ലാന്റ് അത്ഭുതമായിരുന്നു. അവിടെ രണ്ട് വിഞ്ഞ, രണ്ട് യൂണിറ്റാണ് ഉള്ളത്. അതിൽ ഒന്നിൽ അക്രൈസ്തവരായിട്ടുള്ള ഡോക്ടറാണ്. എനിക്ക് കിട്ടിയത് നല്ലവണ്ണം പ്രാർത്ഥിക്കുകയും ബൈബിൾ ക്ലാസ് എടുക്കുന്ന ഒരു ഡോക്ടറാണ് എൻ്റെ സർജൻ. എൻ്റെ അനസ്തസിസ്റ്റ് അതുപോലെ തന്നെ ഒരു ബന്ധുക്കോസുകാരൻ. കൂടെ നിൽക്കുന്ന നേഴ്സ് അവരൊരു ഏജിക്കാരത്തി ഒരു സ്ത്രീ. അങ്ങനെ വലിയൊരു എനിക്ക് ഓപ്പറേഷൻ തിയേറ്റർ ഒരു സ്വർഗീയ അനുഭവമായി. എന്നിട്ട് ഈ ഡോക്ടർ പറഞ്ഞു പ്രാർത്ഥിക്കാവുന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞ എനിക്ക് അനസ്തേഷ്യ തരാനായിട്ട് കുത്തി ഉടനെ ഞാൻ കണ്ണടച്ച് ഞാൻ കിടക്കുകയാണ്. യേശു അടുത്തു വന്നു. കർത്താവ് പണ്ട് ഞാൻ കണ്ട വെണ്മയോടുകൂടിയുള്ള വസ്ത്രം ധരിച്ച കർത്താവ് വന്നിട്ട് ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഇൻസ്ട്രുമെന്റ് മുഴുവൻ എടുത്തു. ഞാൻ ഉറങ്ങിപ്പോയി. 18 മണിക്കൂർ സർജറിയാ. 18 മണിക്കൂർ സർജറിയിൽ എൻ്റെ ലിവർ എടുത്തു കളഞ്ഞ്, അവൻ്റെ ലിവർ, ഹോൾ ലിവർ, അതുപോലെ എൻ്റെ പോർട്ടൽ വെയിൻ ബ്ലോക്കാണ്, അതും എടുത്ത് തുന്നിച്ചേർത്ത് അത്ഭുതകരമായി സർജറി കഴിഞ്ഞു. 18 മണിക്കൂർ കഴിഞ്ഞ്, 1 മണിക്കൂർ കഴിഞ്ഞപ്പം ഞാൻ ഉണന്നു. ഡോക്ടർ എന്നോട് ചോദിച്ചു നിന്റെ പേരെന്നാ. ഞാൻ പറഞ്ഞു എൻ്റെ പേര് ജോൺസൺ ജോർജ്. എന്തിനാ ഇവിടെ, വേറെ അറിയുവനാവും എവിടാ. ഞാൻ പറഞ്ഞു ഇവിടെ CMC ഓപ്പറേഷൻ തിയേറ്ററിലാ. എന്തിനാ വന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ ട്രാൻസ്പ്ലാന്റിനാ വന്നത്. അപ്പൊ ഞാൻ ഓർത്തി ഇവര് ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളെന്നു. ഞാൻ ഈ 18 മണിക്കൂർ അബോധാവസ്ഥയിൽ ഒന്നും പറഞ്ഞില്ല. ഡോക്ടർ പറഞ്ഞു നിന്റെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു, ഇപ്പൊ നിന്നെ ICUയിലോട്ട് മാറ്റാൻ പോവാണ്. ദൈവം അത്ഭുതകരമായിട്ട് അതും 18 ദിവസം ICU കിടക്കണം. ഒരു ദിവസത്തെ ICU ചാർജ് 24,000. 3-ാമത്തെ ദിവസം ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് അത്ഭുതകരമായിട്ടുള്ള ഹീലിംഗ് കിട്ടി, ഇവിടുന്ന് പോണമെന്നു. അദ്ദേഹം പറഞ്ഞു അയ്യോ അങ്ങനെ ഒക്കത്തില്ല, കോപ്പറേറ്റ് ചെയ്തേ ഒക്കുള്ളൂ, വിടാൻ ഒക്കെയായിരുന്നു പറഞ്ഞു. അപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു ഈ നമ്മളെ കൊണ്ട് ഇങ്ങനെ ഊതിക്കും, ഊതുന്നുണ്ടെ ബോള് പൊങ്ങി വരണം, സ്പൈറോമെട്രി, അത് ഊതി 3 ബോളും മേളിൽ കയറ്റാമെങ്കിൽ വിടാമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിന് എനിക്ക് മുമ്പ് ചെയ്ത ഒരു പേഷ്യന്റ് എന്നോട് പറഞ്ഞു ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്തോണം ഇത് ഊതാനായിട്ട്, ഈ ബോള് മേളിൽ കയറ്റി കാണിച്ചില്ലെങ്കിൽ ഡിസ്ചാർജ് കിട്ടത്തില്ല, അതുകൊണ്ട് ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്തോളാം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഊതാമെന്ന് പറഞ്ഞു. എന്നെ വലിയൊരു കസേര പിടിച്ചിരുത്തി ഊതി ഉടനെ ഒറ്റ ഊത. അപ്പം ഇവിടെ മുഴുവൻ സ്റ്റിച്ചസ് ഇട്ടിരിക്കുക, ബാക്കി സ്റ്റേപ്പിൾ ഇട്ടിരിക്കുക. 18 മണിക്കൂർ സർജറി കഴിഞ്ഞതാ, കാലൊക്കെ മുഴുവൻ നീരായി, ഇരിക്കാൻ മേലാത്ത അവസ്ഥയാണ്. ഞാനിത് സ്റ്റിച്ച് പൊട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഒറ്റ ഊത്തിന് 3 ബോളും മേളിൽ കയറി. ഡോക്ടർമാർ കൈ പൊട്ടി. 3-ാമത്തെ ദിവസം ഞാൻ മുറി വന്നു. 13-ാമത്തെ ദിവസം അവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നു. ഇപ്പൊ 11-ാമത്തെ വർഷമായി. ഞങ്ങൾ 5 പേരായിരുന്നു, അതിൽ 4 പേരും കടന്നുപോയി. വളരെ ഞങ്ങൾ തമ്മിലൊക്കെ വലിയ സഹോദരി ബന്ധമായിരുന്നു. അവർ 4 പേരും കടന്നുപോയി. ദൈവകൃപയാൽ ഈ എളിയവൻ ഇന്നും ജീവിക്കുന്നു. ഈ 10 വർഷം, കഴിഞ്ഞ 10 വർഷം ദൈവം എന്നെ അനേക രാജ്യങ്ങളിലും അനേക സ്ഥലത്ത് ഓടിച്ചു. വലിയ പ്രശ്നമുള്ളിടത്ത് പ്രസംഗിച്ചാൽ, തെരുവിലൊക്കെ പ്രസംഗിച്ചാൽ അടിയും പിടിയും ഉള്ളിടത്ത് അവിടെ പറയും 18 മണിക്കൂർ സർജറി ചെയ്ത് 25 വയസ്സുകാരൻ ഒരു പയ്യൻ്റെ കരളും വെയിനും സ്വീകരിച്ചതായിട്ടുള്ള ഇന്നും ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ അനുഭവ സാക്ഷ്യം കേൾക്കാം. അപ്പോൾ എല്ലാവരും കണ്ണുമൊഴിച്ച് നിൽക്കുമ്പോൾ ഗ്രാമങ്ങളിൽ ഹൈവേയുടെ സൈഡിൽ ഒക്കെ പ്രസംഗിച്ച് ഓൾട്ടർകോൾ കൊടുക്കുമ്പോൾ അക്രൈസ്തവരായിട്ടുള്ള ആളുകൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മുന്നോട്ട് വരുന്ന അനുഭവമുണ്ട്. ദൈവം അത്ഭുതകരമായിട്ട് ഇന്ന് വരെയും നടത്തി. ദൈവകൃപയാൽ ദൈവം എനിക്ക് 3 കുഞ്ഞുങ്ങളെയാണ് തന്നിരിക്കുന്നത്. അതിലെൻ്റെ മൂത്ത മോന് സറാംപൂരിലെ MDH ഒക്കെ കഴിച്ച് അവന് വിവാഹം കഴിച്ചു. അവന് 2 കുഞ്ഞുങ്ങളുണ്ട്. അവൻ്റെ വൈഫ് മെറീന ഇവിടെ പല മിനിസ്ട്രിയിലൊക്കെ ഞങ്ങളെ സഹായിക്കുന്നു. കുഞ്ഞുങ്ങൾ, ഒരു മോനുണ്ട്, മോളുണ്ട്, അവർ രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്നു. മോന് 12 വയസ്സായി, മോക്ക് 8 വയസ്സ് തികഞ്ഞു. അതുപോലെ തന്നെ എൻ്റെ ട്വിൻസ് ഡോട്ടേഴ്സ്, എൻ്റെ ഒരു മോള് മൂത്ത, ട്വിൻസിൽ മൂത്തത്
അവള് ഒരു മാസ്റ്ററെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. തമിഴ്നാട്ടില് WMM മിനിസ്ട്രീസിന്റെ പ്രസിഡന്റായിരിക്കുന്ന പാസ്റ്റർ സാമിന്റെ അവര് കോഴഞ്ചേരിക്ക് അപ്പുറം അവരുടെ വീട്, അവിടുന്ന് അവരവിടെ സെറ്റിൽ ചെയ്തിരിക്കുന്ന മോന് ജെൻസൻ ജേക്കബാണ് എൻ്റെ മോളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. അതുപോലെ ഒരു മോള് ഡൽഹിയിൽ, അവര് അവിടെ ക്രോസ്വേ ചർച്ച്, ഇംഗ്ലീഷ് ചർച്ചും ഹിന്ദി ചർച്ചും ഉണ്ട്. പാസ്റ്റർ സ്റ്റാൻലി തോമസ്, എൻ്റെ മോള് പ്രിയ, രണ്ടു പേർക്കും ഓരോ കുഞ്ഞുങ്ങളുണ്ട്. ഡൽഹിയിലെ മോക്ക് ഒരു മോള്, അതുപോലെ ബാംഗ്ലൂരിലെ മോക്ക് ഒരു മോനുണ്ട്. അതാണ് എൻ്റെ ചെറിയ കുടുംബം. ഞാൻ ദൈവം അത്ഭുതകരമായിട്ട് നടത്തുന്നു, എനിക്ക് യാതൊന്നും പറയാനില്ല. പൗലോസ് പറഞ്ഞ പോലെ അവൻ്റെ കൃപയല്ലാതെ ഒന്നും പറയാനില്ല. ദൈവം ഇത്രയും കാലം ഞങ്ങളെ നടത്തി. ഞാൻ പലപ്പോഴും പറയുമായിരുന്നു, ഞങ്ങൾ ആരും അറിയത്തില്ലാത്ത ഇവിടെ കിടക്കുന്നത്, ഞങ്ങൾ മരിച്ചാൽ പോലും ഞങ്ങളുടെ ന്യൂസ് കേരളത്തിൽ അറിയണ ദിവസങ്ങൾ എടുക്കുമെന്നോ. അങ്ങനെ ഒരു ദിവസം ഞാൻ പറഞ്ഞൊരു ദൈവദാസനോട്, അപ്പൊ ദൈവദാസൻ പറഞ്ഞു, മനുഷ്യൻ അറിയുന്നതിലും നല്ലത് ദൈവം അറിയുന്ന നല്ലത്. ദൈവദാസനെ ദൈവം ശരിക്കും അറിയുന്നുണ്ടല്ലോ എന്ന്. അന്ന് ആ പറഞ്ഞ ദൈവദാസൻ പോയി കഴിഞ്ഞപ്പോ CBN എന്നെ വിളിച്ചു, ക്രിസ്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്ക്. അവരിവിടെ വന്ന് എൻ്റെ സാക്ഷ്യമെടുത്ത് അവര് ഹിന്ദിയിലും ഇംഗ്ലീഷിലും അവർ ടെലികാസ്റ്റ് ചെയ്യാനായിട്ട് ഇടയായി. അതുപോലെ തന്നെ പിന്നീടാണ് ഈ പാസ്റ്റർ ഫിന്നി യോഗനാൻ അവരുടെ ചാനല് എൻ്റെ സാക്ഷ്യം പറഞ്ഞു. ഇപ്പൊ സിസ്റ്റർ എന്നെ യാതൊരു പരിചയവുമില്ല. ദൈവം അത്ഭുതകരമായിട്ട് സിസ്റ്ററെയും ഇത് എടുക്കാനായിട്ട് ഇടയായി. ദൈവകൃപയാൽ ചില ബുക്കുകളൊക്കെ എഴുതാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതില് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, ഓട്ടോബയോഗ്രഫി, ഗ്രേസ് അപ്പോൺ ഗ്രേസ്, അത് എഴുതാൻ സാധിച്ചു. ഞാൻ ഈ പറഞ്ഞ സാക്ഷ്യങ്ങൾ, എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞ ഒത്തിരി ഉണ്ട്. ആർക്കെങ്കിലും എൻ്റെ സാക്ഷ്യം അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് അവരുടെ അഡ്രസ്സ് തന്നാൽ അവർക്ക് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കറപ്ഷൻ റെയിൻസ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷിലൊരു ബുക്കുണ്ട് കറപ്ഷനെ കുറിച്ച്. അത് ഇപ്പോൾ ആമസോണിലൊക്കെയും അവർ കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു കൊച്ചിൻ്റെ ഒരു ആദിവാസി പെൺകുട്ടിനെ കുറിച്ച്, അവളെ കുറിച്ചൊരു നോവൽ എഴുതിയിട്ടുണ്ട്. ആ നോവല് ഫിലിമിലെടുക്കണമെന്നൊക്കെ പറഞ്ഞ് എന്നോട് ആവശ്യപ്പെട്ട് ഞാൻ ഫിലിമിന് കൊടുത്തില്ല. അങ്ങനെ ഇപ്പം ഞാനൊരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുന്ന മരണത്തെക്കുറിച്ചാണ്, ഡെത്തിനെ കുറിച്ച്. മരണം എന്താണെന്നും നമ്മുടെ പ്രത്യാശ എന്നാണെന്നും അങ്ങനെ ഒരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുക. സഹോദരി, നിങ്ങളുടെ കുടുംബമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം സഹോദരിയുടെ വേലയെ അനുഗ്രഹിക്കട്ടെ. ദൈവദാസിനെ കർത്താവ് ഉപയോഗിച്ചത്, കർത്താവ് നടത്തിയത് ഒക്കെ, അത്ഭുതങ്ങളുടെ വഴികളെല്ലാം കേൾക്കുവാൻ സഹായിച്ചു ദൈവദാസിനെ. പിന്നെയും കർത്താവ് ആരോഗ്യത്തോടെ ബലത്തോടെ അനേക വർഷങ്ങൾ പിന്നെയും ഇരുത്തട്ടെ കർത്താവിൻ്റെ വേലയിൽ. കർത്താവിൻ്റെ നാൾ വരെയും ചെയ്യുവാൻ കർത്താവ് സഹായിക്കട്ടെ. കുടുംബമായി കർത്താവ് അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് ആശ്വാസവും തണലും തണുപ്പുമാക്കി കർത്താവ് തീർക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവദാസൻ പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. സ്തോത്രം കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ വന്ദിക്കുന്നു, ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ നീ അല്ലാതെ ആരുമില്ലല്ലോ. ലോകത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നു. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അനുഭവങ്ങളൊക്കെയും നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. എല്ലാ പ്രവചനങ്ങളും നിവൃത്തിയായിക്കൊണ്ടിരിക്കുന്നു. നിന്റെ വരവിനായി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു കർത്താവേ. നിന്റെ വരവിനെ ത്വരിതപ്പെടുത്തുവാൻ ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയത്ത് ജോയ്സ് ടിവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ TV നെറ്റ്വർക്കിൽ കൂടെ അനേക ആയിരങ്ങൾ പല സ്ഥലങ്ങളിൽ കർത്താവേ വചനം കേൾക്കുവാൻ, അനേക ദൈവദാസന്മാരുടെ സാക്ഷ്യം കേൾപ്പാൻ അവിടുന്ന് ഇടയാക്കിയ കൃപയ്ക്കായി സ്തോത്രം. നിരദാസിയ കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവരുടെ ശുശ്രൂഷയിൽ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടിയന്റെ എളിയ സാക്ഷ്യം അനേകര് കേട്ടിട്ട് അവരുടെ ഹൃദയങ്ങളെ തുറക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. പാരമ്പര്യ ബന്ധനങ്ങളിൽ നിന്ന് ജനങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലരും പലതും പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവവചനത്തെ ആക്ഷരികമായി വിശ്വസിക്കുവാനും
ദൈവവചനത്തിന് വേണ്ടി ജീവിപ്പാനും കർത്താവിന് വേണ്ടി കഷ്ടസഹിപ്പാനും അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനേക ദൈവദാസന്മാർ കഷ്ടതയിലും പ്രയാസങ്ങളിൽ കൂടെ കടന്നു പോകുന്നുവല്ലോ, കർത്താവേ നീ അവിടുന്ന് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ലഭിച്ച വിലയേറിയ സമയത്തിനായി സ്തോത്രം. ഇത് കേൾക്കുന്നവരും ശ്രമിക്കുന്നവരെയും നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അനേകർ കർത്താവിൻ്റെ ഭാഗത്തേക്ക് കടന്നു വരുവാൻ ഇത് മുഖാന്തരമാക്കണമേ. ഈ ടി വിയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമം ജയമെടുത്തതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കണമേ. ആമേൻ, ആമേൻ, ആമേൻ. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ ദാസനെ ദൈവം സഹായിക്കട്ടെ.